ചേഹരെ എവിടെയൊക്കെയാ? നെടുമ്പാശ്ശേരി എന്ന് പറയും. ചേഹരക്കുട്ടിയുടെ ആരാ? സുഹൃത്തുക്കളാണ്. ഇതെന്റെ മകൾ, ഇതവളുടെ ഭർത്താവ്. ഇവര് കുറെ കാലം വാര്യയുടെ തൊട്ടടുത്താ താമസിച്ചിരുന്നത്. ഒരുപാട് പേര് വരണത് കണ്ടു. കുറച്ചു മുമ്പേ വേറെ ചിലരും. ചത്തോ ഇല്ലയോ എന്ന് അറിയാനായിരിക്കും. അച്ഛന്റെ ശ്രാദ്ധമല്ലേ, ഇന്നോളം മുടക്കിയിട്ടില്ലാത്തതാ. വരും, വരണേന്ന് തന്നെ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. ഇത്രയും നാളായിട്ട് ഒരു കത്ത് പോലും വരെയുണ്ടായില്ലേ? അവിടെ വാടക വീട്ടിലും ഇല്ല, ഓഫീസിലും ഇല്ല എന്നുള്ള വിവരം അന്ന് കൈമൾ സാർ ഒന്ന് പറഞ്ഞപ്പോഴല്ലേ ഞങ്ങൾ അറിയുന്നത്. പേപ്പറിൽ ഒരു പരസ്യം കൊടുത്താലെന്ന് ഞാൻ പറഞ്ഞതാ. സമ്മതിക്കണ്ടേ? ഏട്ടൻ കാണാൻ ഇടവന്നാൽ അപ്സെറ്റ് ആവില്ലെന്ന് ഓർത്താ. എന്ന് കരുതി നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണ്ടേ? ഫാസി പറയുന്നതിലും കാര്യമുണ്ട്. നാളെ നമ്മളെ ആരും കുറ്റം പറയാൻ ഇടവരരുത്. ഒന്നും വേണ്ടി വരില്ലാന്നേ. സന്ധ്യക്കുമ്പോ വാരസറിഞ്ഞെത്തും. പറഞ്ഞു നിർബന്ധിക്കാൻ എനിക്കും തോന്നിയില്ലല്ലോ എന്റെ ദൈവങ്ങളെ. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പുറത്തേക്ക് ആൾക്കാരുണ്ട്. ഞാൻ ഈ പാവങ്ങളെല്ലാം എവിടെ കൊണ്ടുവന്ന് തീർക്കുവടി? ഒന്നിനും പിടിപ്പും പ്രാപ്തിയില്ലെന്ന് അറിഞ്ഞോണ്ടല്ലേ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് മുമ്പേ പോയി കളഞ്ഞത്. എന്റെ മനസ്സിനൊരു സമാധാനവും ഇല്ല മക്കളെ. 24 കൊല്ലമായിട്ട് ഇന്നോളം അച്ഛന്റെ ബലി അവൻ മുടക്കിയിട്ടില്ലാത്തതാ. അമ്മ വിഷമിക്കാതിരിക്കുക, ഇനി സമയമുണ്ടല്ലോ. ഉമ്മർത്താരോ വന്നുല്ലോ, അത് അവൻ തന്നെയാ. എന്റെ ശേഖരന്റെ വിവരം വല്ലതും ഉണ്ടോ? അമ്മ സമാധാനായിട്ടിരിക്കുക, വാരസാറ് വരും. അത് തന്നെയാ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. വരും അമ്മേ. അമ്മയുടെ മകനെ കാണാൻ വേണ്ടിട്ടില്ലേ ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇന്ന് വന്നില്ലെങ്കിൽ ഇനി കാക്കുന്നതിൽ അർത്ഥമില്ല. അതിക്രമം വല്ലതും കാണിച്ചിട്ടുണ്ടാവും, ഉറപ്പാ. കാര്യം എന്താ അളിയനൊക്കെയാ? ആദ്യം ഈ തോന്നിയാസം പറഞ്ഞോ നിർത്തുക. കുറച്ചു നേരം ഈ സഹിക്കണു. ശിവരാമൻ പറയുന്നതിലും കാര്യമുണ്ട്. ഇന്ന് വന്നില്ലെന്ന് വെക്കാം. ഒരു തീരുമാനം വേണ്ടേ? പോലീസിൽ അറിയിക്കണം. പോലീസിൽ അറിയിക്കൂ. ഇല്ലാണ്ട് ഇത്രയും നാള് എന്താ അറിയിക്കാത്തെന്ന് ചോദിച്ചാ? അതിനാ ചെയ്യേണ്ടത് അപ്പപ്പ ചെയ്യണമെന്ന് പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന ഒരാളെ ചൊല്ലി ഇത്രയും വലിയ തർക്കം വേണോ ഹേ? കുറഞ്ഞ പക്ഷം സന്ധ്യ വരെങ്കിലും ക്ഷമിക്ക. മനസ്സ് നൊന്ത് നേരിട്ട എന്റെ മോളെ അന്ന് അവൻ ഇറങ്ങിപ്പോയത്. പടി കടന്ന് വന്നിട്ടൊന്നും ഇരിക്കുക കൂടി ചെയ്യാണ്ട് എങ്ങനെയാ? വന്നു കയറുമ്പോ തുടങ്ങില്ലേ മൊനവെച്ച ഓരോ വർത്താനം പറയാൻ കൂടപ്പറപ്പുകള്? മക്കളെ പഴി അരി രക്ഷപ്പെടാൻ നോക്കണ്ട ഭാർഗ്യമേ. ചെളയത്തിങ്ങക്ക് സ്വന്തം കാര്യമേ നോട്ടം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങക്കോ? അമ്മേന്ന് ആദ്യമായിട്ട് വിളിച്ചത് ആ നാവാണെന്ന് നിങ്ങൾ മറന്നല്ലോ. നാണിയമ്മേ, ഞാൻ പറയും, എനിക്കാരെയും ബോധിപ്പിക്കാനില്ല. ശേഖരൻ കുഞ്ഞിന് 2.5 വയസ്സുള്ളപ്പം ഇവിടെ പണിക്ക് വന്നവളാ ഞാൻ. ഈ ഒക്കെ തിരുന്ന് വളർന്നതാ കുഞ്ഞ്. അതിനൊരു ജീവിതം ഉണ്ടാകണമെന്ന് നിങ്ങളെക്കാൾ ഒക്കെ കൊതിച്ചവളാ ഞാൻ. ആ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കരുതിക്കൂ, അനുഭവിക്കും, എല്ലാരും അനുഭവിക്കും. ബലിച്ചോറും എന്തു ബലി നാളെ ആരൊക്കെയെന്ന് വെച്ചാൽ കുളിച്ച് തീർന്നെടുത്ത് വരാം. വരട്ടെ. പെണ്ടത്തിലൊരു പൂവ് ആരാധിച്ച് വെള്ളം തൊട്ടൊരു നേരം എടുത്ത് ഒരു പൂവ് ആരാധിച്ച് മരിച്ച ആളിന്റെ പേരും നാളും നല്ലതുപോലെ മനസ്സിൽ ധ്യാനിച്ച് വിളക്കത്തൊരു പൂട്ട് തൊഴുത് എള്ളു തൊട്ടൊരു നേരം കൊടുത്ത് ചന്ദനം തൊട്ടൊരു നേരം കൊടുത്ത് എള്ളും പൂവും ചന്ദനവും കൂടി ആരാധിച്ചു തൊഴുത് ഈ വിളക്കത്തേക്ക് ഇടുക. ആ ഇനി ഇല കൂട്ടി പിണ്ടം എടുത്തോളൂ. കിണ്ടിയെടുത്ത് 3 പ്രാവശ്യം വളച്ച്
തിണ്ടി കമഴ്ത്തുക. നമസ്കരിച്ചോളൂ, കൈ കൊട്ടുക. വന്ന് വന്ന് അച്ഛന്റെ ആണ്ടുകളിക്ക് വരാൻ കൂടി സമയമില്ലാണ്ടായി മക്കൾക്ക്. സുഷമയ്ക്ക് ഭാസിയുടെ കോൺഫറൻസ്, അപ്പുന് പിന്നെ ലീവ് ഇല്ലല്ലോ. എല്ലാവർക്കും ഉണ്ട് ഓരോ കാരണങ്ങൾ. നിന്റെ നായർക്ക് അമ്മയും കൂടെ ഉള്ളപ്പോഴല്ലേ രാത്രിക്കുമ്പ് വരാന്ന് പറഞ്ഞ് ശിവരാമേട്ടൻ പോയത്. ഓ, എന്നിട്ടിപ്പ രാത്രി ആയില്ലായിരിക്കും. യൂണിയന്റെ പേരും പറഞ്ഞ് എപ്പോഴും ഓട്ടം തന്നെയാ ഏട്ടാ. ഒരിക്കലും പറഞ്ഞ സമയത്ത് വരില്ല. ഞാൻ എന്താ ചെയ്യ? അച്ഛൻ മരിക്കുമ്പോ ഇവക്ക് എത്രാമേ പ്രായം? 3. അപ്പൂന് 7, സുഷമയ്ക്ക് 5. അച്ഛനെ കണ്ട ഓർമ്മ കൂടി ഇവർക്കാർക്കും ഉണ്ടാവില്ല. എന്നാലും സ്വന്തം അച്ഛനല്ലാണ്ട് വരുവോടാ? അതിനല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മീനത്തിലെ ഉത്തരത്തിന് ഞാൻ ഇവിടെ ഉണ്ടാവും. കർമ്മങ്ങളൊന്നും മുടക്കൂല. തൽക്കാലം അമ്മ അതുകൊണ്ട് തൃപ്തിപ്പെടുക. ഇപ്പോഴിറങ്ങലെ അക്കരന്ന് ബസ് കിട്ടും. ഒരു ദിവസത്തെ ലീവ് വെറുതെ കളയാൻ വയ്യ. നല്ലോണം പഠിക്കണം കേട്ടാ. കുഞ്ഞു അന്ന് നിറഞ്ഞോണ്ട് ഓടി വരുവായിരുന്നു. നാണിയമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അയ്യോ എന്റെ കുഞ്ഞേ, ഞാൻ നമ്മുടെ സൂപ്രണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രസവത്തിന് ആലപ്പുഴ കടപ്പുറത്ത് ആശുപത്രിയിലായിരുന്നു. ഇന്നലെ വന്നതേ ഉള്ളൂ. ഇനി പറത്തോട്ടാ? അതെങ്ങനെയാ, മൂന്നാമതോള് മാസം തകഞ്ഞു നിൽക്കല്ലയോ. ഇനി അത് കഴിഞ്ഞേ ഉള്ളു. അങ്ങോട്ടും ദേവി നല്ലത് വരുത്തണം. എപ്പോഴാ? അടുത്ത കൊല്ലോ. പിന്നെ വയസ്സങ്ങ് കേറി പോവുക. കുഞ്ഞിന്റെ ഭാര്യയുടെ പേറൂടെ എടുത്തിട്ട് വേണം നാണിയമ്മക്ക് റിട്ടയർഡ് ചെയ്യാൻ. എന്നാ പിന്നെ അടുത്തെങ്കിലും നാണിയമ്മക്ക് റിട്ടയർഡ് ചെയ്യേണ്ടി വരത്തില്ല. കൊല്ലത്തിലൊരിക്കൽ ആണ്ട് പലിക്ക് മാത്രമായിട്ടൊരു വരവ്, ഉടനെ മടക്കൂ. അത്രയ്ക്ക് മതിയെന്ന് വെച്ചു നാടുമായിട്ടുള്ള ബന്ധം അല്ലേ? ജോലിത്തരെ കൊണ്ടുപോയിന്ന ഇയാളൊരു ഉദ്യോഗസ്ഥ. തിരിച്ചാ പോരാ. ആ തറവ പശുവായിട്ട് ഇത്രയും നാൾ നിന്ന് കൊടുത്തില്ലേ? മതി, അടുത്ത കൊല്ലം വരുമ്പോഴെങ്കിലും ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ദുഃഖിക്കും. ഒന്ന് വേഗമായിട്ട് പോയിന്ന, ബസിന് സമയമായി. മുൻപിൽ സ്വച്ഛമായി ഒഴുകുന്ന പുഴ, ആൾത്തിരക്കൊഴിഞ്ഞ അന്തരീക്ഷം, ഒരു കൊച്ചു വീട്. കല്യാണം കഴിഞ്ഞ് എന്റെ തമ്പുരാട്ടിക്കുട്ടിയും കൊണ്ടൊന്ന് താമസിക്കാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെ എവിടെയുണ്ട്? വന്ന് കേറില്ല അതിനു മുമ്പ്. വാ നിക്ക് നിക്ക്. എന്താണ് പറയുന്നത്? ആര് പറഞ്ഞിട്ടാ? ആരും പറയണ്ട. ഈ വാർഡിൽ ലോഡിങ്ങും അൺലോഡിങ്ങും ഞങ്ങൾ അവകാശമാണ്. അവകാശമൊക്കെ പിന്നെ, ആദ്യം കൂലി പറയും. കൂലി എന്തോന്ന് പറയാൻ? ഒരു ലോഡിന് 1500 രൂപ. ഒരു ടെമ്പോടെ വിലയല്ലോ ചോദിച്ചത്. 1500 10 പൈസ കുറഞ്ഞ് ഈ ലോഡ് ഇവിടെ ഇറക്കൂല. ഫിക്സഡ് റേറ്റാ. എന്റെ പൊന്നു ചങ്ങാതി ആകത്ത് 10-3000 രൂപയുടെ സാധനമല്ലേ ഉള്ളൂ. അത് നിങ്ങളുടെ പ്രശ്നം. എങ്കിൽ ആ കൂലിക്കൂടെ സാധനം ഇറക്കണ്ട. വേറെ ആൾക്കാരെ വിളിച്ച് ഇറക്കിക്കാനാണെങ്കിൽ നടക്കില്ല. ഞാൻ തന്നെ ഇറക്കുകയാണെങ്കിലോ? സാറും പെണ്ണുമ്പിള്ളയും കൂടി ഇറക്കാനാണെങ്കിൽ അയക്കൂ. ഞാനും പെണ്ണുമ്പിള്ളയും കൂടെ തന്നെയാ. സന്ധ്യ വാ. അയാളങ്ങ് ഇറക്കിക്കോട്ടാ. നീ വാ. കഷ്ടമല്ല, ഒരു കൈ സഹായിക്കാം. വാ. ഞങ്ങൾ അടുത്ത വീട്ടിലതാ പരിചയപ്പെടലൊക്കെ. പിന്നെ ആദ്യം സാധനം ഉറക്കാം. ശുഭമുഹൂർത്തത്തിലെ ഐശ്വര്യമായി വലതുകാല് വെച്ച് കയറിക്കൊള്ളു. വാരത്തിയിലോ ശ്രാദ്ധമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞല്ലോ അല്ലേ? ഭംഗിയായി. എന്താടോ അപ്പുറത്ത് പുതിയ താമസക്കാർ വന്നു? ഓ ആരാ? ബാങ്കിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. പുതിയതായി കല്യാണം കഴിച്ചാ? വൈഫിനെ കണ്ടിട്ട് ജോലികളിലൊക്കെ ഒന്നും. ബലോബല, അത്യുത്സാഹം വേണ്ട. ഏതായാലും ബാലുവിന് പകൽ സമയങ്ങളയാൻ വഴിയായി. അയലൊക്കെക്കാർ വന്നാ പിന്നെ പഴയ പോലെ അല്ല. അത് ഓർമ്മ വേണം. നിന്നോട മുൻപരിചയില്ലാത്ത ഏർപ്പാടാണ്. ഉള്ള ജ്ഞാനം വെച്ച് ഒരു ആദ്യരാത്രിക്ക് വേണ്ട സെറ്റിംഗ്സ് ഇത്രയൊക്കെ ഒരുക്കിയിട്ടുണ്ട്.
പോരെ. കല്യാണം കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസമാണെങ്കിലും ആദ്യത്തെ ദിവസം പിന്നെ പറയണ്ട. പിന്നെയുള്ള ദിവസങ്ങൾ ഹോട്ടൽ മുറിയിലും വല്ല സ്വസ്ഥതയുണ്ടായിരുന്നോ? ഇന്നാണ് നമ്മൾ ശരിക്കും ജീവിതം തുടങ്ങാൻ പോകുന്നത്. എന്താ മോളെ? എനിക്ക് പേടിയൊന്നു. ആരെ? എന്നെ? പിന്നെ എനിക്കിപ്പോഴാണ് പേടി മാറിയത്. മോളെ വിളിച്ചിറക്കി രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി അവകാശം ഉറപ്പിച്ച് ഇപ്പൊ ഈ മാളത്തിൽ എത്തുന്നതുവരെ ഞാനനുഭവിച്ച തീ അതെനിക്ക് മാത്രല്ലേ അറിയൂ. ഇനി എനിക്ക് ധൈര്യമായി. മോള് നോക്ക്, എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും. ഞാനില്ലേ. ഇന്നലെ നിങ്ങളുടെ ഒക്കെ ഹെൽപ്പ് കിട്ടിയത് വലിയ ഉപകാരമായി. നേരിട്ടൊരു താങ്ക്സ് പറയാനോ വേണ്ട വിധത്തിൽ നിന്ന് പരിചയപ്പെടാനോ കഴിഞ്ഞില്ല. ഈ സെറ്റിൽ ചെയ്യുന്നതിന്റെ ഒരു ബദ്ധപ്പാടും പ്രാരാബ്ദം ഒക്കെ ആയിട്ട് അറിയാലോ. ഒന്ന് സ്വസ്ഥമാവട്ടെ എന്ന് കരുതി ഇരിക്കായിരുന്നു ഞങ്ങളും. ഉണ്ണി എന്നല്ലേ കണ്ടുലോ, മൂപ്പര് കൊടുങ്ങല്ലൂരാ, ഇവിടെ പ്രീമിയറിന് ട്രെയിനിയാ. ഹലോ, എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. കൈമൾ, ഭാസ്കര കൈമൾ. കൈമളേട്ടാന്ന് വിളിക്കാം. പട്ടാമ്പിയില ഇവിടെ ഫാസ്റ്റ് ആൻഡ് സേഫിലെ അക്കൗണ്ടന്റാ. സാറിനെ പരിചയപ്പെട്ടില്ല? എന്താ ബാലോപാല, അത് വാര്യ വേണ്ട ആദ്യം. എന്നെ പരിചയപ്പെടുത്താൻ നിശ്ചയിച്ചൊന്നുമില്ല. ശേഖര വാര്യർ ഏജിസ് ഓഫീസിലാണ്. ഓഡിറ്റ് ഓഫീസറാണ്. ഇത് ബാലഗോപാലൻ തമ്പി, സിഎക്ക് പഠിക്കുക. ഇയാള് പഠിത്തം തുടങ്ങിയിട്ട് ഒരു വ്യാഴവട്ടായി. ഒരു പേപ്പർ ഒഴികെ ബാക്കിയെല്ലാം ഒത്തു. പക്ഷേ ആ പേപ്പർ ഇയാളും കൂടി ഒരു ഉരുട്ടിപ്പിടുത്തം തുടങ്ങിയിട്ട് വർഷ ഏഴായി. ആരാരെ കീഴടക്കുന്നു ഇനിയും പറയാറായില്ല. അങ്ങോട്ട് ഇരിക്കാം. എവിടെയാ സ്ഥലം? പാലക്കാട് അടുത്ത് ചിറ്റൂരാ. ഓഹോ, അവിടെ അങ്ങനെ ആരുമില്ല. ഒരു സിസ്റ്റർ ഉള്ള ജോലി സ്ഥലത്താ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാലഞ്ച് ദിവസമായിട്ടുള്ളൂ. അവളുടെ വീട്ടുകാർ തമ്പുരാക്കന്മാരാ, പുതുക്കാട്ട്. അമ്പിനും വില്ലിനും സമ്മതിക്കില്ല. ഞാനിങ്ങ് വിളിച്ചിറക്കിക്കൊണ്ട് പോന്നു. തീയും പുകയും മുഴുവൻ അടങ്ങിയിട്ടുണ്ടാവില്ല. ചന്ദ്രഹാസങ്ങളാക്കിക്കൊണ്ട് തമ്പുരാമ്പട എങ്ങനെ വന്ന സഹായത്തിന് നിങ്ങളൊക്കെ ഉള്ളൂ. എന്നാ പിന്നെ വരട്ടെ. ശരി. ആൺകുട്ടി തന്നെ. ആര്? ഇപ്പൊ പോയാ വേണൂട്ടം വരാൻ വൈകിട്ടാവൂലേ? ആവൂലോ, ഒരു അഞ്ചര ആറാവും. അയ്യോ, അതുവരെ ഞാൻ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്കിരിക്കും? ഒറ്റയ്ക്കിരിക്കാതെ പിന്നെ. വേണോട്ടാ വേണോട്ടാ, ദേ ഒന്ന് നിന്നെ. ഇന്നലെ വന്നല്ലേ ഉള്ളു ഇവിടെ. ഒരു കൂട്ടുപോലും ഇല്ലാതെ എനിക്ക് പേടിയാവും. ഇന്നോടെ ലീവ് എടുക്ക. അതൊന്നും പറ്റില്ല. ഇപ്പൊ തന്നെ അഞ്ചാറ് ദിവസം ലീവായി. ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം, ചെയ്തേ പറ്റൂ. ഇങ്ങനെ ലീവ് എടുത്ത് കൂട്ടി എന്താ ഒരു അവസാനം? കുറച്ച് പരിചയമായില്ലേ പറ്റൂ. ഇത്തിരി ധൈര്യമൊക്കെ വേണം. 24 മണിക്കൂർ എനിക്കിങ്ങനെ കൂടെ കാവലിരിക്കാൻ പറ്റുമോ? ഏയ്, പോയി ഡ്രസ് മാറ്റിക്കോ. അതെ, അവിടെ കൊണ്ടുപോയി സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൽ വെച്ച് പൂട്ടാൻ. വല്ല ഫ്രണ്ട്സിന്റെയും വീട്ടിൽ ഇടിച്ചു കയറി അവരുടെ ഫാമിലിയുടെ കൂടെ ആക്കിയിട്ട് പോവാം. വൈകിട്ട് വന്നിട്ട് ആലോചിക്കാൻ പിന്നെ ബാക്കി. ബാങ്കിൽ പോവാൻ സമയമായി. മോള് പോയി വേഗം ഡ്രസ്സ് മാറിട്ട് വാ. ചെല്ലേ. അറ നമ്മളെ കാര്യം കൂടെ ഓർത്തോളെ. ആ ഏറ്റടോ. ഹലോ. അതെ, അടുത്ത ആഴ്ച ഉണ്ടാവില്ലല്ലോ. ടൈപ്പ് ചെയ്യാൻ. ഇൻസ്പെക്ഷൻ ഉണ്ട്. അല്ലല്ല, വടക്കോട്ടാ. അതിപ്പോ ഫയൽ എന്റെ മേശപ്പുറത്ത് വരാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ആയിക്കോട്ടെ. സാർ, എന്താ ഷൂട്ടി? സാറിനെ കാണാൻ ഒരു ഗസ്റ്റ് വന്നിരിക്കുന്നു. ഗസ്റ്റോ? ആ, നാട്ടിൽ നിന്ന് സാറിന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞു.
സരളായിരിക്കും. എന്താ സർലേ? നീ കരഞ്ഞ് ബഹളം ഉണ്ടാക്കാതെ കാര്യം പറയ. ശിവരാമേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനാ? യൂണിയൻ ഓഫീസില് ഗ്രൂപ്പുകാര് തമ്മില് തല്ലും വഴക്കും ഉണ്ടായി. കേസിൽ ചതിച്ചപ്പെടുത്തിയതാ. ചതിപ്പെടുത്തിയൊന്നും ആയിരിക്കില്ല, മുൻപന്തി തന്നെ നിന്ന് കാണും. കേമത്തം കുറയരുതല്ലോ. എന്നിട്ടിപ്പോ അവിടെ നീ വാ. യൂണിയൻ കാർ ഇടപെട്ടില്ലേ? വക്കീലിനെ ഏർപ്പാടാക്കി. എന്നിട്ട് ജാമ്യത്തിൽ ഇറക്കണമെങ്കിൽ 12,000 രൂപ ചെലവുണ്ടെന്ന്. ഇതിപ്പോ എത്രാമത്തെ തവണയാ? പിള്ളേർ ഇത്രയും വലുതായില്ലേ, ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കാനുള്ള വകതിരിവ് വേണ്ടേ? ശമ്പളം കിട്ടുന്ന തുക മുഴുവൻ യൂണിയന്റെ പേരിൽ നശിപ്പിക്കും. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് ആരാ വക്കീല്? മേലെ പാടത്തെ പൊതുവാൾ സാറാ. നീ വിഷമിക്കാതിരിക്കും, ഞാനും വരാം. ഒന്ന് നിർത്തുകേ. പൈമലേട്ടാ നമസ്കാരം. ഓ, പർച്ചേസിംഗ് കാര്യം തോന്നുന്നു. ആ, ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ള ചില്ലറ സാധനങ്ങളൊക്കെ. മിസ്സിസിന് ബാങ്കിൽ തന്നെ ജോലി അല്ലേ? അല്ല, ഇവിടെ എംപ്ലോയിഡ് അല്ല. ഏയ്, രണ്ടാളും കൂടി രാവിലെ പോകുന്നുണ്ടല്ലോ. അത് പിന്നെ പകല് മുഴുവൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ പേടി. പരിസരത്തെങ്ങോട്ട് പെൺതരിയില്ലല്ലോ, അതുകൊണ്ട് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ടിരുത്തി. അതൊരു സ്ഥിരം ഏർപ്പാടാക്കാൻ പറ്റുമോ? വേണു. ഇല്ല, എന്താ വേണ്ടെന്ന്? ആ, പരിഹാരം ഉണ്ടാക്കാം. വിഷമിക്കണ്ട, നമ്മുടെ ഹൗസ് ഓണർ പരമനാര് വിചാരിച്ച ഒരാളെ ഏർപ്പാട് കിട്ടാൻ വിഷമം ഉണ്ടാവില്ല. അകത്തെ പണിക്കും പകലിന്റെ തുണയ്ക്കും ആളായല്ലോ. ചേട്ടൻ പോരുന്നില്ലേ? വേണ്ട, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വന്നോളാം. ഓ, അടുക്കള പണി, തുണിയലക്ക്, നിലം തുടക്കല്, ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഓഫീസിൽ ചെല്ലുമ്പോൾ മണി 11. ആ കൈമളിയേട്ടന്റെ മഹാമനസ്സിലേക്ക് സ്തുതി. പരമനായർ ഏർപ്പാടാക്കിയ ചിന്നു നാളെ ഇങ്ങ് എത്തുമല്ലോ. ഇനി എനിക്ക് മനസമാധാനത്തോടെ ബാങ്കിൽ പോവാലോ. അവര് വന്നിട്ട് പിന്നെ വേണോട്ടം പോയാ മതി. ഞാൻ പോകുന്നതിന് അവര് വരുന്ന എന്തിനാന്ന്? പരമനായർ പറഞ്ഞു പറഞ്ഞ് ആരാ വരുമെന്ന് എനിക്കെങ്ങനെ അറിയാം? ഓ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ചിന്നു വന്ന് ഊണുണ്ടാക്കി വിസ്തരിച്ചുണ്ട് നിന്നൊരു തൊട്ടിലേക്ക് കിടത്തി ഒരു താരാട്ടും പാടി ഉറക്കിട്ട് ഞാൻ ബാങ്കിൽ പോവാ. ഇതൊക്കെ നേരത്തെ ഓർക്കേണ്ടതായിരുന്നു. ഇനി തുണി വല്ലതും ഉണ്ടോ കുഞ്ഞെ? ഇല്ല, ഇത്രയേ ഉള്ളൂ. വീട്ടു ജോലിക്കെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചതാ. പ്രായം തെളിഞ്ഞ ഒരു പെണ്ണ് എങ്ങനെ അന്യവിട്ട് പോയി താമസിക്കുന്നേ? പിന്നെ പരമനായർ പറഞ്ഞപ്പോ ഒഴിയാനും വയ്യ. ആലോചിച്ചപ്പോ അടുത്തല്ലേ, രാത്രി പോവുകയും ചെയ്യാലോ. ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചതാ അല്ലേ? വിജയ ബാങ്കിൽ ജോലിയുള്ള വേണു താമസിക്കുന്നത് ഇതാ തന്നെ. നമ്മളെ കണ്ട ആ തൊളിച്ചിരിക്കുക. ഏത് ഗോവർണത്തിൽ കയറി ഇരുന്നാലും ഞങ്ങൾ കണ്ടുപിടിക്കും. ഇറങ്ങി വാ ഇവിടെ. കുടുംബത്തിന്റെ മാനം പോക്കാൻ പറഞ്ഞ അസ്വീകരം. നിന്ന് കിടുങ്ങാതെ ഇറങ്ങണി വേഗം. എന്താ അവിടെ ഒരു കശപിശ പോലെ? ആ കുട്ടിയുടെ വീട്ടുകാരാന്നാ തോന്നണേ. വേണമില്ലേ അവിടെ? ഇല്ലേ, ഉണ്ടെങ്കിൽ കാണ്ടതായിരുന്നല്ലോ. ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളല്ലോ എന്ന് കരുതി ലാളിച്ചു. അതിന്റെ പ്രചോദനം കിട്ടി. ഒരു അക്ഷരം വിട്ടാ ഇറങ്ങി വന്നോ. ആ, ഇല്ലാത്തത് നന്നായി. അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ വെച്ച അവന്റെ കൈയും കാലം തല്ലി ഓടിച്ചു ഇവിടെ ഇട്ടേനെ. ആര് വരാതെന്ന്? നൊന്ത് വെച്ച തള്ള 5 ദിവസമായിട്ട് ഊന്നി നടക്കാതെ തളന്ന് കിടക്കണം അവിടെ. ജീവച്ഛം പോലെ ഞാനൊരുത്തൻ എന്നിട്ട് അവള് പറഞ്ഞു കേട്ടില്ലേ? അവൻ ആളില്ലാത്ത നേരത്ത് കയറി വന്ന് അക്രമമാണിതൊക്കെ. എന്തെങ്കിലും ഒരു പ്രധാന പ്രശ്നം പറയുമ്പോ അപ്പഴാ എന്ന ഒന്ന് ഇറങ്ങി. എന്താ നിങ്ങൾ കാണിക്കുന്നേ? എല്ലാത്തിനും ഇതൊരു പരിഹാരം. ഇതിന് വേറെ പരിഹാരം ഒന്നുമില്ല. ഇവിടെ വിളിച്ചോണ്ട് പോവന്നെ. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച പോരല്ലോ. ആ കുട്ടിക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ട്, അയാളും കൂടെ വരട്ടെ. ഞങ്ങൾ അറിയാം അവർക്ക് ഒരു ഹസ്ബൻഡ് ഇല്ല. ലോകപരിചയം പോലും ഇല്ലാത്ത എന്റെ കുട്ടിയെ കൈവശം കൂടി തട്ടിക്കൊണ്ട് വന്നതാണ്. അല്ല, നിയമപ്രകാരം ഈ കുട്ടി അയാളുടെ ഭാര്യയായി കഴിഞ്ഞ സ്ഥിതിക്ക്. അങ്ങനെയില്ല, രജിസ്റ്റർ മാരേജ് നടക്കുമ്പോ അവർക്ക് സുബോധമില്ലായിരുന്നു ഞങ്ങൾ തെളിയിക്കും. കോടതിയിലായാലും എവിടെയായാലും സത്യാവസ്ഥ പറയേണ്ടത് ഈ കുട്ടിയല്ലേ. പറയൂ കുട്ടി, പറഞ്ഞോളൂ. ഈ
എവിടൊക്കെ കൊണ്ടുപോയി വിത്തരിച്ചാലും ഈ കുട്ടി ഇത് തന്നെ പറയും. വാശിയും വഴക്കും ഒക്കെ ഇവിടെ വരെ പോരെ. ആഗ്രഹിച്ച പോലെ അല്ലെങ്കിലും മകൾ സന്തോഷമായിട്ട് കഴിഞ്ഞു കണ്ടാ പോരെ. സന്ധ്യയുടെ അച്ഛന് അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? ഒരു കാര്യം, സമാധാനമായിട്ട് കഴിയുന്ന ഭാര്യയും ഭർത്താവിനെയും അതിനനുവദിക്കില്ല എന്നാണ് ഭാവമെങ്കിൽ ചോദിക്കാനും പറയാനും ഇവിടെ നിയമം പോലീസും ഒക്കെ ഉണ്ട്. വിളിച്ചു വരുത്താൻ ഞങ്ങളുണ്ട്. നീ എന്റെ മകളല്ല. എന്നായാലും ഇങ്ങനെ ഒരു ദിവസം നേരിടേണ്ടി വരും എന്നറിയായിരുന്നല്ലേ. ടങ്ക് പൊട്ടിട്ട വേണോട്ട അച്ഛൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ അല്ലാണ്ടാവുക മോളെ. സ്നേഹക്കൂടുതലുണ്ടല്ലേ അച്ഛൻ ഇത്രയും ഭാഷ. ഈ സ്നേഹക്കൂടുതലുകൊണ്ട് തന്നെ അച്ഛനതെല്ലാം മറക്കും, ഓർക്കും. മോള് കണ്ടോ, എന്തായത്? അല്ല, എന്താ വേണ്ടത്? കുറച്ച് പായസം. അമ്പലത്തിലെ വഴിപാടായിരിക്കും. അല്ല, വീട്ടിലുണ്ടാക്കിയതാ. അപ്പ വഴിപാട് തന്നെ. ഭാര്യ വീട്ടുകാരുടെ ഒരു ഭീഷണി ഉണ്ടായിരുന്നല്ലോ. ബഹളത്തിൽ നിന്ന് പലിക്കാർക്കത് രക്ഷപ്പെട്ടതിന്റെ ഒരു വക. സന്ധ്യ പറയുന്നത് സാറാ സമയത്ത് വന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവള് തലകറങ്ങി വീണെന്നാ. സത്യത്തിൽ എങ്ങനെ നന്ദി പറയണമെന്ന്? നന്ദി ഒന്നും പറയണ്ട, പ്രവർത്തിച്ചാ മതി. ഈ ഹോട്ടലിൽ നിന്ന് വരുന്ന ചാപ്പാട് കഴിച്ച് മടുത്ത് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി പായസോ ഇത്തിരി പലഹാരോ. അതെ അതെ, മധുര പലഹാരം തന്നെ ആയിക്കോട്ടെ. സാറിന് മധുരം വല്ല ഇഷ്ടമാ? ഓ, പഞ്ചാരി ഇഷ്ടമില്ലാത്ത ഒരാള് എന്തോരോ ആക്കാന്നാണ് അപ്പോ കാണുന്നതിന് മുമ്പ്. ആ, ഒഴിക്കോ ഒഴിക്കോ. എനിക്ക് എന്റെ കുഞ്ഞെ അച്ഛൻ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ എന്റെ സർവാംഗം വിറ വന്നതാ. ദേഷ്യം വന്ന വായി തോന്നത് എന്തും പറയും ഞാൻ. പക്ഷെ അത് പാടുണ്ടോ? ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയല്ലേ, ആ നില വിട്ട് പെരുമാറാവോ? അതാണ് എന്റെ കുഞ്ഞെ ഞാൻ കുളിമുറി കയറി കഥ കടച്ചത്. കാണണ്ടല്ലോ. മനസ്സിലായി. കൃത്യസമയത്ത് ആ വാര്യർ സാർ ഇങ്ങ് വന്നത് കുഞ്ഞിന്റെ ഗുരുത്വാ. അല്ലെങ്കിൽ വഴക്കും ബഹളവും കേസും കോടതിയും എന്തായേനെ എന്റെ തമ്പുരാനെ. ഇത്രയും മനുഷ്യപ്പറ്റു ലോകപരിചയമുള്ള ആളാ, പക്ഷെ ഒറ്റയാനായി കഴിയാൻ ആ വിധി. ആര്? ആ വാര്യർ സാറേ. കല്യാണം കഴിച്ചിട്ടില്ലേ? ഉള്ളതി മൂത്തതാ. അനിയത്തുങ്ങൾ ഒരു നിലയ്ക്ക് എത്തിച്ചു വന്നപ്പോ സ്വന്തം കാര്യം മറന്നു. ഇങ്ങനെ ഒരു ശുദ്ധനെ കണ്ടിട്ടില്ലെന്നാ എപ്പോഴും പറയാറ്. ആര്? പരമനായരേ. ഞങ്ങളുടെ ലൈഫിൽ ഒരു വല്ലാത്ത ഘട്ടം വന്നപ്പോ ഒരു ജ്യേഷ്ഠനെ പോലെ രക്ഷയ്ക്കെത്തി ഡിഫെൻഡ് ചെയ്ത ആളാ സാർ. ആ ഒരു അടുപ്പം വെച്ചോണ്ട് കൂടി തന്നെയാ. ചോദിക്കുന്ന എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, എന്നാലും എന്താ സാറേ ജീവിതം ഇങ്ങനെ ഒറ്റയ്ക്കാക്കാൻ തീരുമാനിച്ചത്? അതങ്ങനെ സംഭവിച്ചേ ഉള്ളൂ. അതെ, എന്നാലും അതിന്റെ പിന്നിലൊരു കാരണം കാണുമല്ലോ. സേ, ഒരു അഫയറിന്റെ ഫെയിലിയറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അല്ല, അഫയർ ആയിക്കൊള്ളൊന്നുമില്ല, ഒരാലോചന പറഞ്ഞുറപ്പിച്ചിട്ട് നടക്കാതെയും പോവാല്ലോ. അതിന്റെ പേരിലൊരു ഡിജക്ഷൻ തോന്നുകയോ അല്ലെങ്കിൽ ഒരു ഡിജക്ഷനും തോന്നിയിട്ടല്ല വേണോ, ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. ഇത്രയും ആയ സ്ഥിതിക്ക് ഇനി ഈ ജീവിതം വഴിതിരിച്ചു വിടുക എന്നൊക്കെ പറഞ്ഞാൽ വേണ്ടടോ ശരിയാവില്ല. വിവാഹ ജീവിതത്തെ വെറുക്കാൻ മറിച്ചൊരു അനുഭവം ഇല്ലാത്ത സ്ഥിതിക്ക് വേണ്ടാന്ന് വയ്ക്കാൻ ഈ പറഞ്ഞൊരു ന്യായമൊന്നുമല്ല. ആട്ടെ, വൈകിപ്പോയത് കൊണ്ട് വേണ്ടാന്ന് കരുതി എന്നല്ലാതെ ഇനി വയ്യാന്ന് സാറ് വ്രതമൊന്നും എടുത്തിട്ടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. അതിനർത്ഥം ഇണങ്ങിയ ഒരു സ്ത്രീയെ കണ്ടുകിട്ടിയാൽ വിരോധമില്ല എന്ന്. താനെന്നെ ട്രാപ്പ് ചെയ്യണം. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ സാറേ. അങ്ങനെ വൈകിപ്പോയിട്ടൊന്നുമില്ല സാറിന്. എല്ലാരെയും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ വഴിയാണ്.
എന്നെ തൽക്കാലം എന്റെ വഴിക്ക് വിട്ടേക്ക. സാറേ അലക്കുന്നില്ലേ? അലക്കുന്നില്ലേ? അവിടെ ഇരുന്നോളൂ. പിടി തരാതെ വാരര് സാർ വഴുതി കളഞ്ഞു. പക്ഷെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത്രയും നല്ലൊരു മനുഷ്യന്റെ ജീവിതം പങ്കിടാനുള്ള ഭാഗ്യം ഏതെങ്കിലും ഒരു പെണ്ണിനുള്ളത് എന്തിനാ ഇല്ലാതാക്കുന്നത്? നിർബന്ധിക്കണം വേണോട്ടാ? നിർബന്ധിക്കുക മാത്രമല്ല, വാരര സാറിന്റെ ജീവിതം ഒരു കരക്കെടുപ്പിച്ച് ഞാൻ പച്ചപിടിപ്പിക്കും. നീ കണ്ട കാണട്ടെ മിടുക്ക്. അത് കണ്ടിട്ട് വേണം നിനക്ക് എന്റെ മിടുക്ക് അറിയാൻ അല്ലേ? ഒരാവശ്യമില്ലാതെ ഒരു കാരണമില്ലാതെ ഒരാളിങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുക. പ്രത്യേകിച്ച് നമ്മൾ ചിലർ ഇടപെട്ട സ്ഥിതിക്ക് സാറിന്റെ അടുത്ത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞ് നിന്നാൽ എങ്ങനെയാ? അല്ല കൈമളേട്ടാ, ഇതൊരു കുടുംബ കാര്യമായിട്ടെടുത്ത് നമുക്ക് ഒരുമിച്ച് നിന്നൊന്ന് പിടിച്ചൂടെ? എന്താ പറയുക, പിടിച്ചൂടെ? പിടിക്കാം. പിടിക്കാം. ആരെ പിടിക്കുന്ന കാര്യമാ നിങ്ങൾ പറയുന്നേ? ഇവിടെ വേറെ ആരുടെ കാര്യമാ പറയാനുള്ളത്? ഇയാളെന്നെ കള്ളൻ നാലു പേരറിയാതെ ഇയാൾ കല്യാണം കഴിച്ച് ഉക്ഷേപിച്ചു. അറ്റ്ലീസ്റ്റ് നമുക്ക് ഇത്രയും പറയുന്നത് സദ്യ തന്നൂടെ സാറേ. ആ ഡിമാൻഡ് ന്യായമാണ്, കേട്ടോ വേണു. സാറ് പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ. ഈ ഞായറാഴ്ച തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എന്താണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചിങ്ങപ്പൂ പൊലിയോ, ചെമ്പഴുക്ക തുളസി വെറ്റിലെ പൊലിയോ, കൊപ്പുരു മീണക്കിളി കൊക്കിലത്തേൻ പൊലിയോ, കൊത്തുപാടി നൃത്തമാടി പൊലിയോ. ൊലിയോ കൊത്തുപാടി നൃത്തമാടി പൊലിയോ.
ഒത്തുപാടി നൃത്തമാടി പോലിയോ ഒത്തുപാടി നൃത്തമാടി പോലിയോ കടവുളെ ആരിത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അനന്തു ഇപ്പൊ ഇവിടെയാണല്ലേ രണ്ടു വർഷമായി ഓഹോ ഞാൻ കോട്ടയം ബ്രാഞ്ച് ഇരുന്നപ്പോഴാണ് നമ്മൾ തമ്മിൽ കഴിഞ്ഞവണ കണ്ടത് അതെ അവിടുന്ന് പ്രൊമോഷനോടെ കോച്ചിങ് ഇങ്ങോട്ടേക്കായിരുന്നു വെരി ഗുഡ് സ്പെഷ്യൽ ഇൻസ്പെക്ഷന് ഒരു ഓഫീസർ വരുമെന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു പക്ഷെ അത് വാര്യർ സാർ ആയിരിക്കുമെന്ന് ഐ നെവർ തോട്ട് ഓഫ് ഏതായാലും കുറച്ച് ദിവസം നമുക്ക് നേരിട്ട് കാണാമല്ലോ ഓഫ് കോഴ്സ് ടൈം വരട്ടെ വേണ്ട വേണ്ട അല്ല അറിഞ്ഞില്ലേ നമ്മുടെ ശിവരാമനില്ലേ ജപ്പാൻ അവനെ കോട്ടയത്തൊന്ന് മലപ്പുറത്തേക്ക് തട്ടാൻ അതെ സമയം കളയണ്ട ഈ കൊച്ചിലെ പ്രശ്നമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഓക്കെ ദാസ ഇതല്ല ഇതിന്റെ ഓർഡർ എവിടെ ആ ഫയലിലുണ്ട് സർ ഇതില്ലല്ലോ ഇല്ലേ ഇതിലില്ലാന്ന് ഞാൻ ഈ സെക്ഷനിൽ വന്നിട്ട് രണ്ടാഴ്ചയായുള്ളു സർ ദാറ്റ്സ് യുവർ പ്രോബ്ലം എനിക്കറിയേണ്ടത് ഞാൻ ചോദിച്ചതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് രാധ മാഡം വന്നാലേ പറയാൻ പറ്റൂ സർ മാഡം ആണ് സെക്ഷനിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സർ കുറെ നേരമായി നിങ്ങൾ ഈ പേരും പറഞ്ഞു ഒഴിയുന്നു എന്ത് ചോദിച്ചാലും രാധ മാഡത്തിനെ അറിയൂ മാഡത്തിന്റെ കയ്യിലാണ് മാഡം വരണം എന്താ അവർ വന്നില്ലെങ്കിൽ ഓഫീസ് ഫംഗ്ഷൻ ചെയ്യൂലേ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷന്റെ കംപ്ലീറ്റ് ചാർജ് രാധയ്ക്കാണ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഐ ആം വെരി ലക്കി ടു ഹാവ് എൻ എഫിഷ്യന്റ് പേഴ്സൺ ലൈക്ക് ഹർ ലേറ്റ് ആകാർ പതിവില്ലാത്തതാണ് ലീവാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുമില്ല പ്ലീസ് ബെയർ വിത്ത് അസ് സോറി സർ ഗുരുവായൂരിനുള്ള ബസ് ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയി പിന്നെ ഒരു കണക്കിന് അവർ വണ്ടി കിട്ടിയത് ലീവ് എടുത്താലോ എന്ന് വിചാരിച്ചതാ ഇന്ന് ഇൻസ്പെക്ഷൻ തുടങ്ങായതുകൊണ്ട് വന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഓടിയെത്തുകയായിരുന്നു ഇറ്റ്സ് ഓൾറൈറ്റ് ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന രാധ ഇനി എന്താന്ന് വെച്ചാൽ എല്ലാം അങ്ങോട്ട് ചോദിച്ചാൽ ശേഖര വാര്യർ വാര്യർ സാർ ഇൻസ്പെക്ഷൻ വന്നതാണ് ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് നോ 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 അവർ എക്സ്ക്യൂസ് ആണ് ഇത്രയും കാര്യങ്ങൾ ഹെഡ് ഓഫീസിന്റെ കൺസെന്റും കൺകറൻസും വാങ്ങിച്ചിട്ട് മാത്രം ചെയ്ത നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്തിന് റൂൾസ് വയലേറ്റ് ചെയ്തു റൂൾസ് വയലേറ്റ് ചെയ്യുകയല്ലായിരുന്നു സർ ഇറ്റ് വാസ് എൻ അർജന്റ് പ്രോബ്ലം ഹെഡ് ഓഫീസിലേക്ക് എഴുതി സാധാരണഗതിക്ക് സാങ്ഷനായി വരുമ്പോ ഒരു സമയമാവും ഉടനെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ ബ്രാഞ്ചിന്റെ ഡേ ടു ഡേ വർക്ക് സഫർ ചെയ്യുമായിരുന്നു മേബി പക്ഷെ നാളെ വേറൊരു സാഹചര്യത്തിൽ ഇതൊരു പ്രിസിഡൻസ് ആയി എടുത്ത് ആരെങ്കിലും മിസ്യൂസ് ചെയ്താലോ നിങ്ങൾ സമാധാനം പറയോ നാളെ എപ്പോഴും ഉണ്ടാകാവുന്ന ഒരു പ്രോബ്ലം പേടിച്ച് ഇന്നത്തെ അത്യാവശ്യം മാറ്റി വെക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ വിശ്വാസം കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലതാമസം അതല്ലേ സാർ നമ്മൾ ഒഴിവാക്കേണ്ടത് അതെ സാർ എന്ത് ഒബ്ജക്ഷൻ നോട്ട് എഴുതി വെച്ചാലും എവിടെയും ഞാനതിന് എക്സ്പ്ലനേഷൻ തരാൻ തയ്യാറാണ് ഐ നോ ഐ എം ആൻസറബിൾ ആൻഡ് ഐ ഹാവ് മൈ ആൻസേഴ്സ് ഒപ്പന്നത് ആകാൻ വേണ്ടി പറഞ്ഞതല്ല ഈ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് ഒരു ഓഡിറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് ഇങ്ങനെ ഇതിനെ സമീപിക്കാൻ പറ്റൂ ഐ അണ്ടർസ്റ്റാൻഡ് സർ സ്വന്തം റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് കുറച്ചൊക്കെ ബോധ്യമുള്ള ഒരു ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്കും ഇങ്ങനെ മറുപടി പറയാൻ പറ്റൂ അനന്തു രാവിലെ നിങ്ങളുടെ സെക്ഷൻ ഓഫീസറെ കുറിച്ച് പറഞ്ഞില്ലേ ആദ്യം ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല എന്താ സർ അവര് വളരെ എഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞില്ലേ എനിക്ക് അവരുമായിട്ടൊന്ന് ഇടേണ്ടി വന്നു പോയി എന്തുണ്ടേ ഒരു എക്സ്പെൻഡിച്ചർ ഐറ്റം ആയിരുന്നു വിഷയം ഷി വാസ് അസർട്ടീവ് ബോൾഡ് അവര് പറഞ്ഞതായിരുന്നു ശരിയും എനിക്ക് ബഹുമാനം തോന്നിയുള്ളൂ അവര് വളരെ ഡിവോട്ടഡ് ആണ് വെരി സിൻസിയർ ഈ ബ്രാഞ്ചിന് ശരിക്കും ഒരു അസറ്റ് കടവുള്ള അവൾക്ക് ഒരു ലൈഫ് കൊടുത്തില്ല എന്തുകൊണ്ടോ മാരിഡ് അല്ല ഇവിടെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാണ് താമസം ഒഴിവ് ദിവസങ്ങളിൽ മുഴുവൻ ക്ഷേത്ര ദർശനം ഒരു പിക്കൂലട്ടെ വേണ്ടടോ താൻ പേ ചെയ്താൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അനുകൂലമാക്കാൻ വേണ്ടി താൻ എനിക്ക് ചായ മേടിച്ചതെന്ന് സ്വാധീനിച്ചതാണെന്ന് ആരോടും വരും അത് വേണ്ട അത് ശരിയാ സന്ധ്യ ഒന്നിങ്ങി വരൂ ആ എന്താ സാറേ വിശേഷം തന്നോട് പറയാനുള്ളതല്ല ഇവിടെ നിൽക്കാലോ അല്ലേ അത് തന്നെ ഇഷ്ടം
വന്നപ്പോ ഒത്തിരി ഇരുട്ടുകൊണ്ടാ ഇന്നലെ പറയാ ഞാൻ ബസ് സ്റ്റാൻഡ് വെച്ചിട്ട് ആളെ കണ്ടു നേരെ എന്നെ വർത്താനം പറഞ്ഞു എന്നെ കണ്ടപ്പോ മുഖം ഒന്ന് കനത്തു ഒന്നും കേൾക്കണ്ട എന്നൊരു ഭാവം ഞാനുണ്ടോ വിടുന്നു അച്ഛനെ ദുഃഖിപ്പിക്കേണ്ടി വന്നല്ലോ എന്നൊരു സങ്കടം മാത്രമേ ആ കുട്ടിക്കുള്ളൂ എന്ന് കേട്ടപ്പോ അറിയാണ്ട് ഒരു നെടുവീർപ്പ് കണ്ണിന്റെ കോണിലൊരു നനവ് ഭാവപകർച്ച ഞാൻ കാണാണ്ടിരിക്കാൻ പ്രയാസപ്പെടുമ്പോഴേക്കും ബസ്സിംഗ് എത്തി അച്ഛൻ മകളുടെ അടുത്തേക്ക് കടന്നു വരാൻ ഇനി അധികം ദൂരം ബാക്കിയില്ല പുതുക്കാട്ട കോവിലകത്തെ ഇളയ മൂപ്പിൽ തമ്പുരാന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു എന്ന് സാര ശേഖര വാര്യർ വയസ്സ് 45 അല്ലേ അതെ എത്രയുണ്ട് ഉയരം ഹൈറ്റ് എത്രയുണ്ടെന്ന് ആർക്ക് എനിക്കോ ആ നിങ്ങൾക്ക് തന്നെ പിന്നെ ആർക്കാ പറയാ 5 അടി 5 ഇഞ്ച് ഇല്ല 5 അടി 4.5 ഇഞ്ചേ ഉള്ളൂ 1.5 ഇഞ്ച് ചെരുപ്പിന്റെ കണ്ട പൊക്ക അത്ര മതിക്കില്ല എന്താ കാര്യം എന്നറിയോ എന്താ എന്താ കാര്യം ദുർമേധസ് വ്യായാമം ചെയ്ത് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കുറയ്ക്കുക ഒരു ആലോചന വരുമ്പോ പെൺകുട്ടികൾക്കും തോന്നണ്ടേ ഒരു കമ്പൊക്കെ ആ പറയാ എന്തൊക്കെയാ ദുശീലങ്ങള് പുകവലി പൊടിവലി മുറുക്കല് മദ്യപാനം സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ കൈക്കൂലി അത് ദുശീലത്തിൽ പെടില്ല പോളി സേവ വല്ലതും ഉണ്ടെങ്കിൽ അതും മറക്കണ്ട സത്യം സത്യമായിട്ട് അറിഞ്ഞിട്ടേ മുമ്പോട്ട് പോകൂ എന്ന് നിർബന്ധമുള്ള കൂട്ടത്തിലാ ഞാൻ ഈ പറഞ്ഞ ദുശീലങ്ങളൊന്നും എനിക്കില്ല ആട്ടെ കുട്ടി ഏത് തരത്തിലുള്ളതാവണമെന്ന് വല്ല നിബന്ധനയുണ്ടോ ഒരിക്കലൊരു വിവാഹം കഴിച്ച കേസ് മതിയെങ്കിൽ എളുപ്പ ചില്ലുവാനും ലേശം കൂടുതൽ തലാക്കും ചെയ്യാം അതെന്തിനാ എഴുന്നേൽക്കണേ നമുക്ക് ഇരുന്നോണ്ട് സംസാരിച്ചൂടെ നിങ്ങളും വേണമെങ്കിൽ ഇരുന്നോളൂ എന്താ ഇറങ്ങാൻ ഇറങ്ങിയില്ലെങ്കിലോ പിടിച്ചു പുറത്താക്കും അതിനുള്ള അവസരം തന്നില്ലെങ്കിലോ എന്നാ പിന്നെ ഇറങ്ങിക്കൂടെ ഇറങ്ങാൻ പറഞ്ഞ നിക്കണ സ്വഭാവം എനിക്കില്ല ഞാൻ ഇറങ്ങിയ എന്താ പോരുന്നോ അയ്യേ ഞാൻ എന്റെ ബാഗ് എടുക്കാൻ വന്നതാ ഇറങ്ങാൻ ഞാനിവിടെ കുളിച്ചു താമസിക്കാൻ വന്നതല്ല വെറുതെ അല്ല മൂത്ത് നിറച്ചിട്ടും ഇയാൾക്ക് പെണ്ണ് കിട്ടാത്തത് ഈ പൊക്കണ്ണയാളി ലോകം വെച്ചേക്കില്ല എന്നോട് എന്തിനായിരുന്നു ഈ ചതി വെട്ടാൻ നിക്കണ പോത്തിന്റെ അടുത്തേക്കാണോ കല്യാണാലോചനയായിട്ട് പറഞ്ഞേക്കണേ 3211 ദമ്പതികളെ മംഗല്യ ചരടിൽ സമംഗളം കോർത്തിണക്കിയവനാണ് ഈ പിള്ള എനിക്കിത് ആദ്യമായിട്ടാ ഇങ്ങനൊരു അപമാനം ഇതൊരു തുടക്കം മാത്രമേ ആയുള്ളൂ അടുത്ത തവണ വരുമ്പോ അങ്ങനെ ഇത് കൂടുതൽ ചുണ്ടെടുത്തു വരും കൈയേറ്റം ഉണ്ടാവോ ചെയ്യില്ല പക്ഷെ ഭാവിച്ചൊന്നു വരും അതെ അടുത്ത തവണ വന്നെങ്കിലല്ലേ ഉള്ളൂ ഈ കേസ് വേണ്ടെന്ന് വെച്ചാലോ അയ്യോ പാടില്ല വിടാതെ പിടികൂടണം അതിനാണ് വഴിച്ചെലവ് തന്ന് തന്നെ ഞങ്ങൾ വിളിപ്പിച്ചത് ചവിട്ടും തൊഴിയും ഞാൻ കൊണ്ടോളാം അല്ലേ കൊള്ളണ്ട കൊള്ളണ്ട പിന്നെ തടുത്താ മതി മുൻചുണ്ടി ഉണ്ടെന്നുള്ളൂ സാറൊരു പാവ എനിക്കിത് അങ്ങോട്ട് ബോധ്യമുള്ളല്ലോ അങ്ങോട്ട് പറയുന്ന ആദ്യം കേൾക്കുക അങ്ങേര് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കൂ സമ്മതിക്കരുത് എന്ത് വില കൊടുത്ത് വില കൊടുക്കുന്നത് നിങ്ങള് തളയ്ക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഇതിലും എത്ര വലിയ കൊമ്പന്മാരെ കണ്ടവനായി ഞാൻ കൂച്ചുവിലങ്ങ് ഇട്ട് തളച്ച് കൈ തരും ഒരേ ഒരേ വാങ്ങോ വാങ്ങോ ഇവിടെ എപ്പോഴും നിറയെ പറയും സാറുടെ വിഷയം അലമേലു വേണ്ടാം മലയാളത്തെ കൊല ചെയ്യ വേണ്ടാം കൊല്ലം കുറെ ആയെങ്കിലും മലയാളം നാവിൽ വഴങ്ങൂല എങ്കിലും മലയാളി ഫ്രണ്ട്സിനെ കണ്ട അപ്പൊ തുടങ്ങും സാഹസം ഉള്ള വാങ്ങോ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ ഇല്ല അധികം ആരെയും വിളിച്ചിട്ടില്ല വാര്യർ സാറ് പിന്നെ എന്റെ പേഴ്സണൽ പ്യൂൺ രാഘവൻ രാധ കുറച്ച് ടൈം ടേക്കിംഗ് ആണ് കർമ്മങ്ങൾ അല്പം ബോറടി സഹിച്ചേ പറ്റൂ വരൂ ഹലോ ഹലോ ഇരിക്കൂ വെങ്കയ്യ നേരത്തെ എത്തിയല്ലേ ഇല്ല ഒരു 5 മിനിറ്റ്
പ്രസന്റേഷൻ കൊടുക്കുന്ന ചടങ്ങുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. ഞാൻ ഒന്നും കരുതിയിട്ടില്ല. മോശമായോ? ഞാൻ ഒരിക്കലും പ്രസന്റേഷൻ കൊടുക്കാറില്ല, വാങ്ങാറുമില്ല. യു ആർ റൈറ്റ്. ഓരോ ഫോർമാലിറ്റീസ്. താങ്ക് ഗോഡ്, ഒരു വാരിരായി ജനിച്ചത്ര നന്നായി. ഈ പങ്കപ്പാടൊന്നും സഹിക്കാതെ കഴിഞ്ഞല്ലോ. ശീഘ്രം പോടാ, കം ഓൺ, ഊണിരിക്കാം. താഴെ ഇരുന്ന് ഉണ്ണാൻ സൗകര്യമായിരിക്കും. അകത്ത് ടേബിളിൽ ഇരിക്കാം. വരൂ. മതി, നല്ല സാപ്പിടുങ്കോ. ഇത് സദ്യ സാപ്പാടല്ലേ? നിങ്ങൾ രണ്ടുപേർക്കും ഏം കയ്യാലും ഞാൻ സമച്ചതാക്കും. സ്പെഷ്യൽ മതി, സാപ്പിടുങ്കോ. നമ്മുടെ ഇവരുടെ ആചാരങ്ങൾക്ക് മാത്രമല്ല, കറികളുടെ ടേസ്റ്റിനും ഉണ്ട് വ്യത്യാസം. ഒന്നിനും ഇവരുമില്ല. ഇതാവുന്ന കൂട്ടി നോക്കി അല്ലേ. ഐ വിൽ ഗെറ്റ് യു ഡ്രോപ്പ്. താങ്ക്സ് ഫോർ കമ്മിങ്. മാഡത്തിനെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്തിട്ട് സാറിനെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് വിളിച്ചു. താനും കഴിക്കും. ശരി. ഉരുത്തിങ്ങി തീരുന്നവരെ സാറിന് ഇവിടെയെങ്ങാനും തങ്ങുന്നല്ലേ സൗകര്യം? അതെന്നാ സൗകര്യം? പക്ഷെ കഴിയുന്നിടത്തോളം ഞാൻ ഈ ഹോട്ടലിലൊന്നും തങ്ങാറില്ല. വാട വീടാണെങ്കിലും ഞങ്ങളൊരു കുടുംബം പോലാ. അവിടെ ചെന്ന് കിടന്നാലേ എനിക്ക് ഉറക്കം വരും. ആദ്യമായിട്ടാണ്. രാവിലെ ബസ്സിന് സമയമായതുകൊണ്ട് അവിടുത്തെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. ഒരർച്ചന നടത്തണമെന്നുണ്ടായിരുന്നു എങ്കിൽ പിന്നെ അതിവിടെ തന്നെ ആയിക്കോട്ടെ കരുതി. മിസ് രാധ ഇവിടെയാണോ പൊതുവെ തൊടാറുള്ളത്? ഇവിടെയും വരാറുണ്ട്. ക്ഷേത്ര ദർശനമാണ് മുഖ്യ ഹോബി എന്ന് അനന്തു പറഞ്ഞിരുന്നു. സാർ ദിവസം അമ്പലത്തിൽ പോകാറുണ്ടോ? ഇന്നൊരു ദിവസം മാത്രം. അതെവിടെയാണെങ്കിലും മുടക്കാറില്ല. ഇന്ന് എന്റെ ജന്മനാളാണ്. ഓ, many happy returns of the day. Thank you. പേരുന്നാളും പറഞ്ഞ് ഒരു അർച്ചന, അതിലൊതുക്കും സെലിബ്രേഷൻ. സെലിബ്രേഷൻസ് അല്ലെങ്കിലും പ്രഹസനമാണ്. പിറന്നാളും ആനിവേഴ്സറിയും ഒക്കെ ഒരു പേഴ്സണൽ കാര്യങ്ങളല്ലേ. അത് ഇത്തരം ചടങ്ങിൽ ഒതുക്കുന്നതാണ് എനിക്കും ഇഷ്ടം. ഇവിടെ വന്ന പിന്നെ ഈ ഹോസ്റ്റലിൽ തന്നെ അവൻ താമസല്ലേ? അല്ല, ഇത് അഞ്ചാമത്തെ സ്ഥലമാണ്. ഹോസ്റ്റലിലെ താമസം ശരിക്കും അടുത്തു. ടേസ്റ്റിന് പറ്റാത്തവരാണ് അധികവും. എപ്പോഴും ഒച്ചയും ബഹളവും സിനിമാ പാട്ടും. കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കാനോ വായിക്കാനോ അതിനൊന്നും ഒരു സ്വസ്ഥതയും കിട്ടില്ല. വാസ്തവം, ഒരുപാട് പേര് ഒന്നിച്ച് താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ കഴിയാന്ന് വെച്ചാൽ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അതുകൊണ്ട് ഞാൻ ഒരു വീട് വാടക എടുത്തു. മനസ്സിനാണെങ്കിൽ രണ്ടോ മൂന്നോ പേരെ മാത്രം കൂടെ കൂട്ടി. എന്നാൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ എല്ലാ സൗകര്യങ്ങളും കൊണ്ടുതരും. അപ്പോ സാറിന്റെ ഫാമിലി? ഫാമിലി അമ്മയുണ്ട്, രണ്ടനിയത്തിമാരും ഒരനിയനും അവരുടെ കുടുംബങ്ങളും ഉണ്ട്. അല്ലാതെ രാധ ചോദിച്ച അർത്ഥത്തിൽ ഒരു ഫാമിലി ആയില്ല ഇതുവരെ. അല്ല, കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ കഴിയുന്നതിലും ഇല്ലേ ഒരു സുഖമൊക്കെ? മോർണിംഗ് സാർ. ആ, രണ്ടാളും ഉണ്ടല്ലോ ഓഫീസിലേക്കല്ലേ. അതെ, കമണ്ടാ.
നമസ്കാരം. ഇയാള് പിന്നെയും വന്നു. നിങ്ങളുടെ ഈ മൂശേട്ട സ്വഭാവത്തിന് വന്നുകൂടാത്തതാണ്. പക്ഷെ ആള് ശുദ്ധനാണെന്നും എന്ത് എതിർത്ത് പറഞ്ഞാലും ഉപേക്ഷിക്കരുതെന്നും നിങ്ങളുടെ ചെങ്ങാതിമാരെ എന്റെ കാല് പിടിച്ചു വളർത്തു. പിന്നെ ശുദ്ധനാണെന്ന് അവര് മാത്രം പറഞ്ഞുകൊണ്ട് വിശ്വാസമില്ല. ഞാൻ നേരെ നിങ്ങളുടെ നാട്ടിൽ പോയി വീട്ടിൽ പോയി വിസ്തരിച്ച് അന്വേഷിച്ചു. എന്റെ വീട്ടിലോ? നിങ്ങളെ കുറിച്ചറിയാൻ നിങ്ങളുടെ വീട്ടിലല്ലാണ്ട് വേറെ വല്ല വീട്ടിലും പോയി അന്വേഷിക്കാൻ പറ്റുമോ? അയ്യാ, ചെങ്ങാതിമാര് പറഞ്ഞതേ കള്ളമല്ല. നിങ്ങളൊരു ശുദ്ധൻ തന്നെയാ. ചെന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടി അന്വേഷിച്ചറിഞ്ഞു. ഇത്ര അങ്ങോട്ട് വൈകിയ വേളയിൽ നിങ്ങളൊരു വിവാഹം കഴിക്കുന്നതിൽ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ എതിർപ്പുണ്ടോ എന്ന് ഇങ്ങോട്ട് നോക്ക. ഇല്ല. എന്ത് തോന്നിവാസാ നിങ്ങൾ കാണിച്ചത്? ഇതെങ്ങനെയാ ഹേ തോന്നിവാസാ? ഒരാലോചനയായിട്ട് മുന്നോട്ട് പോകുമ്പോ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടങ്കോലും ഉണ്ടാവില്ല എന്ന് എനിക്കൊരു ഉറപ്പ് വേണ്ടേ? എന്താ കുട്ടികളിയാ? ഈ പിച്ചച്ചട്ടി ആദ്യം അങ്ങോട്ട് മാറ്റിവെക്കി. 33 കേസുകൾ നോക്കി, 16 തെറ്റില്ല എന്ന് എനിക്ക് തോന്നി. അതിൽ നിന്ന് ചെങ്ങാതിമാര് തെരഞ്ഞെടുത്ത 3 പറഞ്ഞോളൂ, ഏതിലാദ്യം തുടങ്ങണം? ഉദ്യോഗമില്ല, ഭൂസ്വത്തുണ്ട്, ഇത് സെക്രട്ടേറിയറ്റിൽ UD, പക്ഷേ രണ്ടാമത്തെ പിന്നെ ഇത് ടീച്ചറാ ഹൈസ്കൂൾ. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നല്ല സംഭവം, നല്ല ഒരു വലിയ തമാശ. ആരോടിച്ചിട്ടാ നിങ്ങൾ ഇയാളിൽ കയറി വിട്ടിരിക്കുന്നത്? അല്ല, വാര് വിവാഹം കഴിക്കില്ല എന്ന് പ്രസവം കൊടുത്തിട്ടില്ലല്ലോ. എന്നാലും പറഞ്ഞു വേണു പറഞ്ഞു അതിന് എങ്കിൽ പിന്നെ ഇണങ്ങുന്ന ഒരാളെ കണ്ടെത്താൻ എനിക്കാരാ ഇണങ്ങാൻ നീ മറികൊണ്ടാണ് തീരുമാനിക്കാൻ? എന്റെ ഇഷ്ടം എന്താ? ഇയാൾ അങ്ങനെ അറിയാ? ഫോട്ടോയും കൊണ്ട് എഴുന്നള്ളിയിരിക്കുന്നു. അഭ്യാസം വേണ്ട. അല്ല, ഞാൻ നിക്കണ പോണോ? തൽക്കാലം പൂ തന്നെ നല്ലത്. ആ ഫോട്ടോ നോക്കട്ടെ. കമ്മീഷൻ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഊരുതണ്ടുന്ന ബ്രോക്കർമാരെ വെച്ചുള്ള ആലോചന ശരിയാവില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞു. സാറിന്റെ ഇഷ്ടവും താല്പര്യം എന്താണെന്ന് അന്വേഷിക്കണ്ടേ? അല്ല, അത് പിന്നെ വല്ലവിധവും സാറൊരു കുടുംബമായിട്ട് ജീവിച്ചു കാണാനുള്ള അവരുടെ അത്യുത്സാഹം കൊണ്ട് പറ്റിയൊരു അബദ്ധാ. ഞാനത് ആരോടെങ്കിലും പറഞ്ഞോ എനിക്ക് വേണ്ടി പണന്വേഷിക്കാൻ? അതില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, സാറിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാതെ ഇനി ഈ കാര്യത്തിൽ ഒരു തരി പോലും മുന്നോട്ട് പോകില്ല. എന്താ ഇഷ്ടം? അല്ല, എന്ന് വെച്ച് മനസ്സിലൊരു കൺസെപ്റ്റ് കാണുമല്ലോ. എത്ര വൈകിട്ടാണെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സ്ത്രീ ഇന്ന രൂപത്തിലായിരിക്കണം, ഇന്ന സ്വഭാവമായിരിക്കണം എന്നൊക്കെ. അങ്ങനെ വലിയ സങ്കല്പങ്ങളൊന്നും എനിക്കില്ലടോ. എന്നാലും ചില പ്രത്യേകതകൾ, പെരുമാറ്റ രീതികൾ, സ്വഭാവ വിശേഷങ്ങൾ, അതുമല്ലെങ്കിൽ ഓരോ കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ, അങ്ങനെ എന്തെങ്കിലും താല്പര്യം തോന്നായിരിക്കോ? അങ്ങനെ പറഞ്ഞാൽ അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും ശരിയാണെന്ന് തലകുലുക്കി സമ്മതിക്കുന്ന ഒരു സ്ത്രീയെ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല. അവർപ്പാ കുറച്ചൊക്കെ ബോൾഡ് ആയിരിക്കണ്ടേ? അവർക്കും വേണ്ട ഒരു വ്യക്തിത്വമൊക്കെ, ശരിയാണെന്ന് തോന്നുന്നത് ശരിയാണെന്ന് ശഠിക്കാനുള്ള ഒരു ചങ്കുറപ്പ്. പക്ഷേ എന്ന് കരുതി ആ ഒരു 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 ഫെമിനിൻ റേസ് ഉണ്ടല്ലോ, സ്ത്രീത്വത്തിന്റെ കല, അത് നഷ്ടപ്പെടുകയാണ്. സിമ്പിൾ ബട്ടേലക ഞാൻ പ്രൗഡ്. കുലീനയും മാന്യയുമായ പ്രൗഢ എന്നൊക്കെ പറയില്ലടോ? അതന്നെ. ജീവിത പങ്കാളിയെ കുറിച്ച് ഇത്രയും പക്വതയാർന്ന മനോഹരമായ സങ്കല്പം ഞാൻ വേറെ ആരിലും കണ്ടിട്ടില്ല. സമ്മതിച്ചിരിക്കുന്നു സാറേ. ഓ വണ്ടർഫുൾ. അതെ, ഈ ഫ്രെയിമിൽ പെടുന്ന ആരെങ്കിലും സാറിന്റെ പരിചയത്തിലുണ്ടോ? ഞാൻ വെറുതെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു വിചാരിച്ച്. ഓ ഓ, സമ്മതിച്ചിരിക്കുന്നു. ആശാൻ തന്നെ ഗുരു.
തൃപ്രയർ അമ്പലത്തിൽ ഒരു വിശേഷാൽ പൂജ ഉണ്ടായിരുന്നു. തൃപ്രയർ അമ്പലത്തിലെ സത്യത്തിൽ മതാചാരങ്ങളുമായി ഞാൻ ബന്ധപ്പെട്ടു തുടങ്ങിയത് അതുവരെ ഒരു ഒരു യുക്തിവാദം ലൈനായിരുന്നു. അന്ന് തുടങ്ങിയ പിന്നെ ഇന്ന് വരെ ഭഗവാനുമായി ഒരു റെസ്പെക്ട്ഫുൾ ഡിസ്റ്റൻസിലാണെങ്കിലും നല്ല ബന്ധമാണ്. പക്ഷേ രാധയ്ക്ക് ഈശ്വര കാര്യങ്ങളിൽ പ്രായത്തിൽ കവിഞ്ഞ താല്പര്യമുണ്ടോ എന്നൊരു സംശയം. അങ്ങനെയൊന്നുമില്ല. ഓഫീസിലാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. അത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ ചെന്നാൽ അറിയാലോ അന്തരീക്ഷം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അമ്പലങ്ങളിൽ ചെല്ലുമ്പോഴേ ഉള്ളൂ മനസ്സിനൊരു സമാധാനം. വീട് നാട്ടിൽ പോവാറില്ലേ? അവിടെ അങ്ങനെ ആരുമില്ല. ഉള്ളവരുമായി വലിയ അടുപ്പമില്ല. ഈ ഹോസ്റ്റലിലെ താമസം അവസാനിപ്പിച്ചിട്ട് തിരക്കൊഴിഞ്ഞ ഭാഗത്ത് എവിടെങ്കിലും ഒരു വീടെടുത്ത് താമസിച്ചൂടെ? ശല്യപ്പെടുത്താരും ഉണ്ടാവില്ലല്ലോ. ആലോചിക്കാഞ്ഞിട്ടല്ല, ഒത്തിട്ടണ്ടേ. എന്റെ ഹൗസ് ഓണറിന്റെ ഭാര്യ വീട് ഇവിടെയാ. അയാളുടെ അളിയന് ഈ വീട് വാടകയ്ക്കെടുത്ത് കൊടുക്കലും സ്ഥലം വാങ്ങിക്കലും ഒക്കെയാ പണി. ഞാൻ ഏർപ്പാടാക്കാം. നാട്ടിൽ നിന്ന് സഹായത്തിന് ഒരാളെ കൊണ്ടുതാ പോലെ. അവിടെയാണ് പിന്നെയും പ്രശ്നം. നാട്ടിൽ നിന്ന് ഒരാളെ കിട്ടാൻ. ഓഹോ, ഞാൻ അന്വേഷിക്കട്ടെ. പണ്ട് വീട്ടിൽ നിന്ന ഒരു നാണിയമ്മയുണ്ട്, അവര് ഫ്രീ ആണെങ്കിൽ ഐഡിലായിരിക്കും. വാല്യകാരിയായിട്ടല്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കൂട്ട്. പത്ത് രൂപ കൂടിയാലും ഇത്രയും സൗകര്യമുള്ള ഒരു വീട് ഒത്തുകിട്ടാൻ ബുദ്ധിമുട്ടാ ഈ നാട്ടില്. അത് ശരിയാ. അസൽ കാപ്പി നാണിയമ്മയുടെ കൈപ്പുണ്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. നന്നായി, എന്റെ ഭാഗ്യം. ഈ കുഞ്ഞിന്റെ വീട്ടിൽ നിന്നാ നാണിയമ്മ കാപ്പിയും ചായയും കൂട്ടാൻ പഠിച്ചത്. ഭാർഗവിയമ്മയുടെ ശിക്ഷണമാ നീ അമ്മയുടെ. ബസിന് സമയായി. ഏതായാലും വാര്യർ സാറ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സൗകര്യം. ഫോർമാലിറ്റീസിലൊന്നും കമ്പമില്ലാത്ത രാധയുടെ സ്വഭാവത്തോടാണ് എനിക്ക് റെസ്പെക്ട്. വരട്ടെ. നാണിയമ്മേ, എല്ലാം സ്വന്തം പോലെ നോക്കണം. അതത്രേ ഉള്ളൂ. പിന്നെ കുഞ്ഞേ, ശമ്പളത്തിന് കാര്യല്ലേ, അതോർത്ത് വിഷമിക്കണ്ട. തരുന്നത് വാങ്ങിച്ചാ മതി, പോരാത്ത ഞാൻ നോളാം. അതല്ല കുഞ്ഞേ. പിന്നെ പിന്നെ രാധ നോക്കിച്ചായിരുന്നു. എന്തിന്? അല്ല, വേണമെങ്കിൽ അമ്മയ്ക്കൊന്ന് എഴുതാ, വന്നൊന്ന് കാണട്ടെ. നിങ്ങൾ പറഞ്ഞ ഞാൻ അനുസരിച്ചാ മതി, മനസ്സിലായോ? പെറ്റമ്മയേക്കാ കാര്യമായ എന്നെ. എന്താ സാർ അന്വേഷിച്ചു? അല്ലടോ, താനും സന്ധ്യയും തമ്മിൽ കൊച്ചുനാള് തൊട്ടേ അടുപ്പത്തിലായിരുന്നു അല്ലേ? ഇപ്പെന്താ സാറേ പെട്ടെന്ന് ഇങ്ങനെ ഒരു? അല്ല, ഈ പറയാൻ തനിക്കും കേൾക്കാൻ എനിക്കും സുഖമുള്ള കാര്യങ്ങളാവുമ്പോ. അത് ശരി, അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്തിങ്കി പറയാം, സന്തോഷമുള്ളൂ. എങ്ങനെയായിരുന്നു? ട്രാൻസ്ഫർ കിട്ടി പുതുക്കാട് ചെല്ലുമ്പോളാ ഞാൻ അവൾ ആദ്യം കാണുന്നത്. അതെയാ? അപ്പോ എങ്ങനെയായിരുന്നു ഒരു തുടക്കം? അങ്ങനെ പ്രത്യേകിച്ചൊരു തുടക്കമൊന്നും ഇല്ലായിരുന്നു സാറേ. എന്നാലും ഒരു ദിവസം ഞാനിങ്ങനെ വരുമ്പോ എതിരെ അമ്പലത്തിൽ നിന്ന് വരുന്നു കതിര് പോലത്തെ ഒരു പെങ്കൊച്ച്. കണ്ടപ്പോഴേ മനസ്സിലിരുന്ന് ആരോ മന്ത്രിച്ചു, മോനെ വേണുഗോപാല,
ഇതാ നിനക്കായി ഈശ്വരൻ തീർത്ത നിന്റെ നേർപകുതി വലവീശി പിടിച്ചോന്ന്. അതുവ അങ്ങനെ തോന്നാം. അല്ല എന്നാലും തനിക്ക് അങ്ങോട്ട് തോന്നിയ ഇഷ്ടം ഇങ്ങോട്ട് കൊണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? തഞ്ചത്തിന് ഒറ്റയ്ക്ക് ഒരു ദിവസം മുന്നിൽ കിട്ടി. ഒറ്റ ചോദ്യ പുതുക്കാട്ടെ ഇളയ മൂപ്പിൽ തമ്പുരാന്റെ മകളല്ലേ, അച്ഛനെന്റെ സുഹൃത്താ. എപ്പ നോക്കിയാലും മകളുടെ കാര്യം പറയാനേ തമ്പുരാന്റെ നേരമുള്ളൂ. കേട്ടപ്പോ പെണ്ണിന്റെ മുഖമൊക്കെ തെളിഞ്ഞു. അപ്പോ കുട്ടിയുടെ അച്ഛനെ നേരത്തെ പരിചയമുണ്ട്. എവിടെന്ന്? വഴിയിൽ വെച്ച് ഞാൻ ആ പെങ്കൊച്ചിനോട് കൊച്ചുവർത്താനം പറഞ്ഞു എന്നറിഞ്ഞ തമ്പുരാൻ കിങ്കരന്മാരെ വിട്ടെന്നെ അരിയും ചുമ്മാ വെച്ചങ്ങ് കാച്ചി തന്ന്. എന്നാലും വെറുതെ ഒരാളോട് എങ്ങനെയാടോ നുണ പറയാ? എന്റെ സാറേ, യുദ്ധത്തിനും പ്രേമത്തിനും എന്തടവും പ്രയോഗിക്കാം, പുരാണത്തിലുണ്ട്. എന്നിട്ട് തിരുവോണമല്ലേ നക്ഷത്രം എന്നൊരൊറ്റ ചോദ്യ. അമ്പലത്തിൽ അർച്ചനയ്ക്ക് പറഞ്ഞേൽപ്പിക്കുമ്പോ എന്റെ പൊട്ടഭാഗ്യത്തിനെ കേട്ടായിരുന്നേ. പെണ്ണ് വിരളാതിരിക്കോ ആ കൈ ഇങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. അതിനാ ചുമ്മാ ഒരു നമ്പറിന് പെണ്ണ് മടിച്ചു മടിച്ചിട്ടാണെങ്കിലും കൈ നീട്ടി. കൈ തൊടാതെ തികച്ചൊരു മാനിനെ പോലെ മാറി നിന്നുകൊണ്ട് ഞാൻ അവളുടെ അസ്ത്രരേഖാ ഫലം പറഞ്ഞു. ജ്യോതിഷം പഠിച്ചിട്ടുണ്ടല്ലേ? ഓ, പെങ്കുച്ചങ്ങളുടെ കൈ നോക്കി പറയാൻ ജ്യോതിഷം പഠിക്കേണ്ട കാര്യമുണ്ടോ സാറേ? ചുമ്മാ അങ്ങ് പറയണം. പറഞ്ഞു. ആയിസ് അങ്ങനെ വെട്ടി കുഴിച്ചിട്ടിരിക്കല്ലേ. ഉയർന്ന ചന്ദ്രമണ്ഡലം, ബുദ്ധി, മംഗല്യരേഖത തെളിഞ്ഞു തെളിഞ്ഞു വരിക, ഉത്തമ പുരുഷ സംയോഗം എന്നുവെച്ചാ ഇത്രയും പൊരുത്തമുള്ളൊരു ഭർത്താവിനെ ഒത്തുകിട്ടുക അപൂർവം എന്നർത്ഥം. കയ്യോട്ടൊന്ന് ചിരിച്ചേ. അങ്ങോട്ടല്ല, അങ്ങോട്ട് അങ്ങോട്ട്. സന്താന ഭാഗ്യൊന്ന് നോക്കട്ടെ. മുഴുവൻ പറഞ്ഞില്ല. എന്റെ പൊന്ന് സാറേ, ആ ഓട്ടം കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ചു. എന്ത്? ഏറെ ചൂണ്ടേ കൊളുത്തിന്ന്. രാധയുടെ നാളെന്താ നക്ഷത്രേ? ഉത്രാടം. ഉത്രാടം. ആ കൈയൊന്ന് ഇട്ടു. ഏത് കൈ? ആ കൈ. സാറിന് പാമശ്രീ അറിയാവോ? ശാസ്ത്രീയമായി പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഏറെക്കുറെ ഒരു ഹോബി. ആയുസ് അങ്ങനെ വെട്ടി കുഴിച്ചിട്ടിരിക്കല്ലേ. ഉയർന്ന ചന്ദ്രമണ്ഡലം, ബുദ്ധി, മംഗല്യരേഖ അങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരിക, ഉത്തമ പുരുഷ സംയോഗം എന്നുവെച്ചാൽ ഇത്രയും യോഗ്യനായ ഒരു പുരുഷനെ ഒത്തുകിട്ടുക അപൂർവമാണ് എന്നർത്ഥം. സാറ് ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് നേരാ. സാറ് കാണിച്ചതല്ല ആയുർരേഖ. പിന്നെ സ്ത്രീകളുടെ ഇടത്തെ കയ്യാ നോക്കേണ്ടത്. സാറ് നോക്കിയത് ഈ കയ്യാ. അല്ല പിന്നെ ഈ ഒന്നുമില്ല. എന്താ സാർ? ഒന്നുമില്ല, ഒന്നുമില്ല. ഓമനെ, രാധ ഇന്ന് ലീവാ. അത്യാവശ്യമുള്ള അല്ലെന്നുണ്ടെങ്കിൽ സെൻഡ് ഇട്ട് വൗച്ചേഴ്സ് അയച്ചേക്കും. ശരി സാർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. വീട് പൂട്ടിയിട്ടിരിക്കുക. അവിടെ ആരുമില്ല, ആശുപത്രിയിൽ പോയേക്കുക. ആശുപത്രിയിലോ? ഓ, സുഖമില്ലാത്രേ, വണ്ടി കയറി പോണത് കണ്ടു. ഏത് ആശുപത്രിയിലേക്കാന്നവർ? എന്റെ കുഞ്ഞെ, എന്തു പറ്റി? പരിക്ക് പ്രാവിന്റെയാന്നും പറഞ്ഞ് കുറച്ച് ചക്ക തെക്കെ വീട്ടുകാർ കൊണ്ട് തന്നു. പച്ചയ്ക്ക് അഞ്ചാറ് ചോള ഞാൻ തിന്നതാ. നോവെടുത്തിട്ട് എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. വയറ്റൊഴിച്ചിലും ഛർദിയും. ഈ കുഞ്ഞിനെ ഇന്നലെ രാത്രിയിൽ ഞാൻ ഉറക്കിയിട്ടില്ല. ഡയറി ആയിരുന്നു, ഡോക്ടറെ കാണിച്ചു, ഇപ്പൊ ആശ്വാസമുണ്ട്. ഓഫീസില് ലീവാണെന്ന് പറഞ്ഞു. ഇവിടെ ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞപ്പോ ഒന്ന് പേടിച്ചു.
കേറുന്നില്ലേ? ഇല്ല, എനിക്ക് ഒന്ന് രണ്ട് പേരെ കാണാനുണ്ട്. നാളെ കാണാം. അഷ്ടവരി പൗട്ടുകൾ കേട്ടു ഞാൻ നിന്നപ്പോൾ അർത്ഥം വച്ചവരും കവിളിനുള്ളിൽ അവരുടുകളിൽ ഞാനൊരു രാധയായി എന്റെ കായം പൂവർന്നഴുവി അമ്പലക്കുന്നവരെ ഞാൻ ചെന്നപ്പോൾ എന്താ വല്ലാത്ത ഇളക്കം? പരമനാരായുടെ അളിയൻ വഴി ഒരു സ്ത്രീക്ക് വാടകയുടെ അന്വേഷിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ? അതേതെങ്കിലും ബന്ധത്തിൽപ്പെട്ടവർക്കാണെങ്കിലോ? അല്ല, പിന്നെന്താ? ഇപ്പോഴത്തെ ഈ ഇളക്കവും വാടക വീടുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോ അത് വേറൊരു ബന്ധുവാവനായല്ല. എന്തായാലും ഒന്ന് ഉറപ്പിക്കാം, എവിടെയോ നടക്കിയിട്ടുണ്ട്. അല്ല, നേരെ പിടിച്ചാൽ വിസ്തരിച്ചാലോ? വെറുതെ ഒരക്ഷരം പറയില്ല, വഴുതി കളയും. എങ്കിൽ പിന്നെ കൂടുതൽ മുറുകാൻ പാകത്തിന് നമുക്ക് തൽക്കാലം അയച്ചു വിട്ടാലോ? അതെ അതെ, കളത്തിൽ കാലൊന്ന് ഉറക്കട്ടെ. ഒന്നുമില്ല, ഒരു ക്ഷീണവും ഇടക്കിടക്ക് ഛർദിയും. കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട് ഡോക്ടറെ കാണിച്ചു. എന്താ വരിക്കപ്ലാവിന്റെ ചക്ക വല്ലതും തിന്നോ? ഇല്ലില്ല. താൻ എന്താ ഈ പറയുന്നേ? സുഖമില്ലാതെ കുറച്ചു ദിവസമായിട്ട് തനിക്ക് ഇന്നേ സൗകര്യം കിട്ടുള്ളൂ ഡോക്ടറെ കാണിക്കാൻ? കുറച്ചു ദിവസം വെയിറ്റ് ചെയ്തിട്ട് മതിയെന്ന് മനഃപൂർവ്വം കരുതിട്ടാ. എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ തനിക്ക്? അച്ഛനും അമ്മയും വിട്ട് തന്നോട് ഇറങ്ങിപ്പോന്ന് കുട്ടികളിടത്? ഡോക്ടർ പറഞ്ഞു സാരമില്ലെന്ന്. താൻ വല്ല സാറാ എലമ്പിക്കാരെ ആയിരിക്കും കാണിച്ചത്? നല്ല സ്പെഷ്യലിസ്റ്റിനെ ആരെങ്കിലും? സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണിച്ചത്, പക്ഷെ കുറച്ച് സമയം എടുക്കും. ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും വേണ്ടെന്ന്. മരുന്നൊന്നും വേണ്ടാന്നോ? എന്റെ സാറെ ഒരു ഏഴെട്ട് മാസം കഴിയുമ്പോ മാറാനുള്ളതേ ഉള്ളൂ. സാറേ സമ്മതിച്ചു സമ്മതിച്ചു സമ്മതിച്ചു. തലകറക്കവും ഛർദിയെന്ന് കേട്ടാൽ ഉടനെ അത് ഇന്നതാണെന്ന് ഗ്രഹിക്കാനും മാത്രമുള്ള വിവരം ഇക്കാര്യത്തിൽ എനിക്കില്ല. ഈ അജ്ഞാനം അകറ്റാൻ വേണ്ടിയല്ല എന്റെ വരരെ, സ്വന്തം ജീവിതത്തിൽ ഇത്ര അനുഭവങ്ങൾ ആയിക്കൂടെ ഞങ്ങൾ ചോദിക്കണേ. അല്ലോ, അതെ തുടങ്ങി. എന്ത് പറഞ്ഞാലും ഒടുക്കം വന്ന് നിൽക്കുന്ന എവിടെയാണെന്ന് നോക്ക്. നിങ്ങൾക്കൊക്കെ ഇത്ര പൊറുതി വിട്ടാ ഞാൻ എന്തോ തല നിറഞ്ഞു നിൽക്കുക. പിന്നെ മനസ്സിലായോ എന്തോ? പിന്നെ മനസ്സിലാവാതെ വരെ. ബസ് സ്റ്റാൻഡ് വെച്ച് കണ്ടപ്പോ ഇങ്ങോട്ടൊന്ന് വിശേഷം പറഞ്ഞ ആളല്ലേ. ഇവിടെ അടുത്തുവരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു, ഒന്ന് കാണാതെ പോകുന്നത് ഭംഗിയല്ലാന്ന് തോന്നി. നന്നായി ഇരിക്ക. വെറും കൈയോടെ വരുന്നത് ശരിയല്ലല്ലോ. വീട്ടിലുണ്ടാക്കുക കുറെ പലഹാരമാണിത്. അത് അതിലേറെ നന്നായി. വീട്ടിലുള്ളവരും കൂടി അറിഞ്ഞിട്ടാണ് ഈ വരവെന്നല്ലേ അതിന്റെ അർത്ഥം. സന്തോഷായി. ഞാൻ മോളെ വിളിപ്പിക്കാം. ഉണ്ണി, ഞാൻ വന്നത്. മനസ്സിലായി, നമ്മൾ തമ്മിലൊരു മറ വേണ്ട. തമ്പുരാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ ഒരു സങ്കോചം ഉണ്ടാവും, പക്ഷെ ആ കുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ അതില്ലാന്ന് വെച്ചാൽ തീർന്നില്ലേ പ്രശ്നം. ആ ഉണ്ണി, സന്ധ്യ വിളിക്കാം. അച്ഛൻ എന്നാ വരികയെന്ന് കണ്ണീരോടെ നോക്കി നിൽക്കുക. മകളും വരണമെന്ന് മനസ്സിൽ തോന്നിയതോടെ അവിടെ തീർന്നു വാശിയും വഴക്കുമൊക്കെ. ഇനി ഒരു വളർച്ച കെട്ടില് വേണ്ട തമ്പുരാൻ. ഇനി സന്തോഷമായിട്ട് ആ പലഹാരം മോളുടെ കയ്യിലോട്ട് കൊടുക്കാം. തൽക്കാലം നമുക്കിയാകുന്ന ഉപകാരം ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാം. കൂട്ടിക്കൊണ്ടു പോവാൻ എപ്പോഴാ വരണത് ചോദിക്കാൻ അമ്മ പറഞ്ഞു. ആദ്യം അമ്മ വന്ന് എന്റെ കൂടെ കുറച്ചു ദിവസം നിൽക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം ബാക്കി. ഈ വിചാരം ഇത്രനാളും ഉണ്ടായില്ലോ. ആർക്ക്? എന്നെ അല്ല എല്ലാരും വേണ്ടെന്ന് വെച്ചത്. ഇങ്ങനെ മോളില്ലെന്ന് വരെ പറഞ്ഞില്ലേ? പറഞ്ഞു, അത്രയ്ക്ക് ഇതെണ്ണം തോന്നി. പക്ഷെ പറഞ്ഞുകൊണ്ട്
പെട്ടമ്മ അച്ഛൻ അല്ലണ്ടാവോ മോളെ അല്ലാതെ നിങ്ങൾ വെച്ചാലും എനിക്ക് അല്ലണ്ടാവോ അച്ഛ കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് മറക്ക അകത്തേക്ക് ഇരിക്കാം ആയിക്കോട്ടെ നെടുമ്പ്രാശേരിക്കാരെന്ന് പറഞ്ഞ പഴയ സ്ഥാനികളും തറവാട്ടുകാരുമാ. മുത്തച്ഛന്റെ പേരാ ശേഖരം കുഞ്ഞിനിട്ടിരിക്കുന്നേ. കണ്ടു അതെ, ഒരു ശാട്ടിയും ബഹളവും ഒന്നുമില്ലാത്ത ശാന്ത പ്രകൃതിയായിരുന്നു. ഉള്ളതുകൊണ്ട് ഒതുങ്ങിക്കൂടും. പോകെ പോകെ അതൊരു തരമാക്കി എല്ലാരും. അമ്മയും ഇളയത്തുങ്ങളെന്ന് വെച്ചാ അതിന് ജീവനാ. ആ നന്ദിയും കൂറും അവറ്റകൾക്കുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിപ്പഴും ഒറ്റാന്തടിയായിട്ട് കഴിയേണ്ടി വരുമോ? സാറ് നേരത്തെ എത്തിയോ? ഇല്ല, വന്നേ ഉള്ളൂ. നാണിയമ്മയുടെ വക പുഷ്പാഞ്ജലി ആയിരുന്നു. അസുഖം വന്നപ്പോ നേർന്നതാ. ഓ, അത് ശരി. ഭാര്യ സാറിനെ കുറിച്ച് പറയുമ്പോ നാണിയമ്മയ്ക്ക് ഏഴ് നാക്കാ. എങ്ങനെയെങ്കിലും സാറൊരു കല്യാണം കഴിച്ച് കുടുംബമായി കഴിയുന്നത് കണ്ടിട്ട് കണ്ണടച്ചാ മതിയത്രേ. എന്താ സാറേ കാര്യം? അതെ, തന്നോടാവുമ്പം വിശ്വസിച്ച് പറയാലോ. ആരോടെങ്കിലും പറയാതിരിക്കാനും വയ്യ. നിങ്ങളൊക്കെ നിർബന്ധിക്കാറില്ലേടോ ഒരു കൂട്ട് വേണമെന്ന്? അതിന് പറ്റിയ ഒരാളെ കണ്ടുമുട്ടിയോ എന്നൊരു തോന്നൽ. ഉവ്വോ, ആരാ, എവിടെയാ? അത്രയ്ക്കൊന്നും വിസ്തരിക്കാറായിട്ടില്ലടോ. ജോലി സംബന്ധമായ യാത്രക്കിടയിൽ പരിചയപ്പെട്ട ഒരാൾ. പക്ഷേ ജീവിതത്തിലൊരു പങ്കാളി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അവരായാ കൊള്ളാമെന്ന് തോന്നി. സാറ് ബാക്കി ഡീറ്റെയിൽസ് ഇങ്ങ് തന്നോ, പിന്നത്തെ കാര്യം ഞങ്ങളേറ്റു. അങ്ങനെ ധൃതിപ്പെട്ടാൽ ശരിയാവില്ല. ആദ്യം അവരുടെ മനസ്സിലിപ്പോ എന്താണെന്നറിയണ്ടേ? എല്ലാം കൊണ്ടും ഫേവറബിൾ ആണെങ്കിൽ മാത്രമേ അറിയിക്കാനും ഇടപെടാനും പാടുള്ളൂ. മനസ്സറിയാൻ ഇട്ട് പിടിച്ചാ പോരെ. അതെങ്ങനെയാണ്? തന്റെ പ്രായത്തിൽ താൻ കാണിച്ച കുസൃതികളൊന്നും എന്റെ ഈ പ്രായത്തിൽ ശരിയാവില്ല. എന്നോട് അവർക്ക് താല്പര്യമുണ്ട്, സംസാരിച്ചിരിക്കുന്ന ഇഷ്ടമാണ് എന്ന് കരുതി ഉറപ്പ് പറയാറായിട്ടില്ലടൂ. എന്താ എന്താടോ? അല്ല, അവർക്ക് പ്രത്യേകമായി താല്പര്യമുള്ള എന്തെങ്കിലും ഫീൽഡ് ഉണ്ടോ? ഉണ്ട്. എന്താ? റീഡിംഗ് ഹാബിറ്റ്സ് ഉണ്ട്, ഏകാന്തത ഇഷ്ടപ്പെടുന്ന പ്രകൃതമാണ്. ഓ, റീഡിംഗ് ഹാബിറ്റും ഏകാന്തതയും ഇതിനിടയിൽ എവിടെയാ സാറേ റൊമാൻസിന്റെ സ്കോപ്പ്? പതുക്കെ പതുക്കെ. അതൊന്നുമല്ല, ഇതൊന്നുമല്ലാതെ ഒന്ന് പുറത്തിറങ്ങി കിട്ടാനുള്ള എന്തെങ്കിലും ഹോബിയോ ശീലമോ അങ്ങനെ എന്തെങ്കിലും. അമ്പലങ്ങളിൽ പോവാറുണ്ട്. മതി, അപാര സാധ്യതകളല്ലേ സാറേ ഭക്തി ലൈല്ലേ. അതാണ് അവരുടെ ദൗർബല്യമെങ്കിൽ നാളെ തൊട്ട് സാറുമാ ട്രാക്കി കയറി പിടിക്കും. ഞാൻ ചെല്ലാതെ അവള് ഭക്ഷണം കഴിക്കില്ല, അതുകൊണ്ടാ. ഓൾ ദി ബെസ്റ്റ്. എല്ലാ ഒന്നാം തീയതിയും രാധ ഗുരുവായൂർക്ക് പോകാറുണ്ട് അല്ലേ? എന്തേ? പഴയ ഒരു കടം ബാക്കി കിടക്കുന്നു. അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടൈഫോയിഡ് വന്ന് തീർന്നു എന്ന് കരുതിയതാ. അന്ന് അമ്മ ഒരു തുലാഭാരം നേർന്നിരുന്നു, ഇതുവരെ പറ്റില്ല. എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പതിവായി പോകുന്നവർക്ക് എളുപ്പം. പറയുന്നത് നാണക്കേടാ, ഞാനിതുവരെ ഗുരുവായൂർക്ക് പോയിട്ടില്ല. എവിടെയാ പണം അടയ്ക്കേണ്ടത്? സാധനങ്ങൾ നമ്മൾ കരുതിക്കൊണ്ട് പോവാണോ വേണ്ടത്? അതോ അവിടെ കിട്ടുമോ? ഇക്കാര്യങ്ങളൊന്നും വേണ്ടത് നിശ്ചയമില്ലാത്തതുകൊണ്ട് മടിച്ചു മടിച്ച് ഇത്രയും നീണ്ടു.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീട്ടി വെക്കരുത് ഒരു കാര്യം ചെയ്തോളൂ ഇക്കുറി ഞാൻ പോകുമ്പോൾ കൂടെ പോന്നോളൂ ഞാൻ ഏർപ്പാടാക്കി തരാം അവിടെ എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട് അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ഏയ് ഒരു ബുദ്ധിമുട്ടില്ല വൈകിട്ട് അവിടെ എത്തിയ ദീപാരാധനയും പുലർച്ചയ്ക്ക് നിർമ്മല്യവും തൊഴുത് തുലാഭാരവും നടത്തി സ്വസ്ഥമായിട്ട് മടങ്ങാം എന്നിട്ട് എവിടം വരെ സാറേ കാര്യങ്ങൾ ഏത് അല്ല നമ്മുടെ കക്ഷിയുടെ മനസ്സിലിത് പറഞ്ഞോ ഓ അതോ ഇനി കാണുമ്പോഴാവട്ടെ ഒരു ദിവസം വിളിച്ചത് ചോദിക്കണം ഒറ്റ വാക്കിൽ ഒരു ഉത്തരം സേ യെസ് ഓർ നോ യെസ് എന്നാണെങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കില്ല ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ നോ വെൽ നഷ്ടം അവരുടേതാണ് ദാറ്റ് ഇസ് ഈസി രണ്ടു മൂന്ന് ദിവസം ഞാൻ സ്ഥലത്തുണ്ടാവില്ല ഒരു പേഴ്സണൽ മാറ്റർ ചെറിയൊരു ടൂർ ഇനോ നേരത്തെ കിടക്കണം എങ്കിൽ പിന്നെ ഞാൻ പ്ലീസ് ഇതുവരെ കണ്ട ആളെയല്ലെന്ന് എന്ത് പറ്റി ഭയങ്കര വെയിറ്റ് വെയിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ തല്ലിപ്പഴിപ്പിക്കണ്ട അതെ മണം പിടിക്കില്ല പണ്ടേ അതെങ്ങനെയാ ഗുരുവായൂർക്കാണെന്ന് പറഞ്ഞപ്പോ വരണമെന്നൊരാശ അബദ്ധമായി ഇല്ലേ ഏയ് ഒരു സിംഗിളും ഒരു ഡബിളും തരാം മതിയാകില്ലേ മതി വേണ്ട പോകുമ്പോ കൊടുത്താ മതി തലയ്ക്ക് സുഖമില്ലാത്തവർ ഈ അവസ്ഥാന രോഗികളെ ചോറ്റാനിക്കരയല്ലേ പതിനെരുത്തി പതിവ് ഇപ്പൊ ഇതാ ഇവിടെയും തുടങ്ങിയിരിക്കുന്നു തലയ്ക്ക് സുഖമില്ലാത്തത് നിന്റെ അമ്മയ്ക്കാടാ മിണ്ടായിരിക്കേ ഗുരുവായൂരപ്പാ
ഗുരുവായൂർക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കാറിലാണ്. അയ്യോ നടക്കാൻ മേലേ. ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഇവിടെ വരെ വന്നിട്ടും അങ്ങോട്ട് വന്ന് കാണാൻ പറ്റാത്തത് ആവത് കേടുകൊണ്ടാന്നേ ഞാൻ ഇവിടെ കിടന്ന് തൊഴുതോളാം. നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വാ. കൃഷ്ണ, ഗുരുവായൂരപ്പ. ഞാൻ പുതിയ പുസ്തകം വല്ലതും ഉണ്ടോ നോക്കിട്ട് വരട്ടെ. തിരുനടവാതിൽ തുറന്നുഷശ്രീ പോലെ ഒരു മൗനമന്ദസ്മിതവുമായി കുളി കഴിഞ്ഞീറൻ ചുരുൾമുടിയിൽ കൃഷ്ണതുളസീതളം ചാർത്തി നിൽപ്പതാരോ ജന്മങ്ങൾ തൻ യുഗവീഥികൾ പിന്നിട്ട് കണ്ണനെ തേടുന്ന രാധികയോ കണ്ണനെ തേടുന്ന രാധികയോ സംഗീത ലഹരിയിൽ മുഴുകും ഗോപുര തിരുനടയിൽ സോപാന സംഗീത ലഹരിയിൽ മുഴുകും ഗോപുര തിരുനടയിൽ അഗ്രേ പശ്യാമി ച
ചൊടികളിലുണരുമൊരർച്ചനാ പുഷ്പമായി നിൽപ്പവളെ നിന്റെ കേശാദിപാദ മനോഹര രൂപം കണ്ടു ഞാൻ നിവൃത്തിക്കൊണ്ട് സോപാന സംഗീത ലഹരിയിൽ മുഴുകും ഗോപുര തിരുനടയിൽ ആരുടെ മുരളികയാവാ ആരുടെ നിഴലായി കൂടെ വരാ ആരുടെ മുരളികയാവാ ആരുടെ മാറിലെ മാലയെ കുളിരാവാ നിൻ തിരുമോഹം സംഗീത ലഹരിയിൽ മുഴുകും ഗോപുര തിരുനടയിൽ അഗ്രേ പശ്യാമി ചൊടികളിലുണരുമൊരർച്ചന പുഷ്പമായി നിൽപ്പവളെ നിന്റെ കേശാദിപാദ മനോഹര രൂപം കണ്ടു ഞാൻ നിവൃത്തി കൊണ്ട് സോപാന സംഗീത ലഹരിയിൽ മുഴുകും ഗോപുര തിരുനടയിൽ കൊച്ചറങ്ങിപ്പോയത്
എല്ലാത്തിനും വേണ്ട ഇവർ അടക്കവും തഞ്ചവും ഒക്കെ. ഞാൻ ഇനി എന്താ വേണ്ട? ആ കൊച്ചു വീട്ടിലേക്കാവും പോയത്, ഞാനും അങ്ങോട്ട് ചെല്ല. അതല്ലേ അതിന്റെ മര്യാദ? സാധാരണ ഇൻസ്പെക്ഷൻ തുടങ്ങിയാൽ അത് കഴിഞ്ഞു കിട്ടുന്നതുവരെ ഒരു തലവേദന തന്നെയാ. ഇത്തവണ വാരിയർ സാർ ആയതുകൊണ്ട് നമ്മൾ ആ സ്ട്രെയിൻ അറിഞ്ഞില്ല. അല്ലേ രാഘവ? അത് പിന്നെ പ്രത്യേകിച്ച് വാരിയർ സാറിന് നമ്മളെയൊക്കെ വിട്ടുപോകാൻ വിഷമമുണ്ട്, കണ്ടാൽ അറിയാം. അല്ല, നമ്മുടെ രാധയ്ക്ക് എന്ത് പറ്റി? രണ്ടു ദിവസത്തെ ലീവാണല്ലോ. വാരിയർ സാർ പോകുന്നവർ അറിഞ്ഞു കാണില്ല, അല്ലെങ്കിൽ വരേണ്ടതാണല്ലോ. താങ്ക് യു സാർ. ഓക്കെ രാഘവ, സാറിനെ ഒന്ന് ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ. ഓ വേണ്ട. വഴിക്ക് കുഞ്ഞിനെ കണ്ട് വിവരം പറഞ്ഞിട്ട് പോരണമെന്ന് കരുതിയതാ. താമസിക്കുന്ന സ്ഥലം അറിയണ്ടേ? ഞാൻ അവിടെ ചെല്ലുമ്പം പെട്ടി സാധനങ്ങളും അടുക്കുക, വീടൊഴിയാണ്, ശമ്പളം ബാക്കി എത്രാന്ന് വെച്ചാ വാങ്ങിച്ചോണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഇത്രമാത്രം ചോദിക്കാനായിട്ട് എന്താ ഉണ്ടായെ? ഞാനൊന്ന് ചോദിച്ചേ ഉള്ളൂ, കടിച്ചു കീറാനാ വന്നെ. വീടെടുത്തു തരാനും ജോലിക്ക് ആളെ ഉണ്ടാക്കാനും എന്ത് തിടുക്കായിരുന്നു? തിരിഞ്ഞു നോക്കുമ്പോഴല്ലേ മനസ്സിലാവുന്നേ വൃത്തിയുട്ട മനുഷ്യൻ. നിങ്ങൾ ഒരു സ്ത്രീയല്ലേ, കൂട്ടൊന്നല്ലോ ഇതിനൊക്കെ. എന്താ കാര്യമെന്ന് അറിയാണ്ട് ഞാൻ എങ്ങനെ അറിഞ്ഞിടത്തോളം മതി. ഒരിക്കലും ഈ വർഗത്തെ വിശ്വസിച്ചതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചവളാ ഞാൻ. ഭംഗിവാക്ക് സ്നേഹവും പറഞ്ഞ് അടുക്കുന്നവരുടെയൊക്കെ ഉള്ളു ഒന്നു തന്നെയാണെന്ന് ഇതോടെ ഉറപ്പിച്ചു. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഇനി ഒരിക്കലും അയാളുടെ മുഖം കാണാൻ ഇട വരില്ലെന്ന്. എന്തായാലും ഒരു കയ്യബദ്ധം പറ്റി, മറന്നേക്ക്. അതതിന്റെ പാട്ടിന് ജീവിച്ചോട്ട്. നീ ഇതെന്ത് ഭാവിച്ച എന്റെ ശേഖര? എന്തൊക്കെയാ ഞാൻ ഈ കേക്കണേ? നീ ഒരു പെണ്ണിനെ വീടെടുത്ത് താമസിപ്പിച്ചേക്കുന്നോ? അവക്ക് കൂട്ടിന് നാണിയമ്മ എഴുന്നള്ളിച്ചേക്കുന്നോ? ഇനി ഞങ്ങളാരും അറിയാണ്ട് നിന്റെ കല്യാണം വരെ കഴിഞ്ഞോന്നാ എനിക്കിപ്പൊ സംശയം. നാല് പേരറിയ ഒരു പുടവ കൊടുത്തിട്ടാകായിരുന്നല്ലോ അളിയന്. നമ്മളെ അറിയിച്ച ഏട്ടന്റെ സ്വത്ത് മോഹിച്ച് നമ്മൾ തടസ്സം നിന്നാലോ? നെടുമ്പ്രാശേരിക്കാർ വലിയ പാരമ്പര്യമുള്ള തറവാട്ടുകാരാണെന്നാ കേൾവി. കഷ്ടം നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിക്കാതെ നീ അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു വാ. ഇവിടെ ആരും തടസ്സം നിൽക്കാൻ പോകുന്നു. ശേഖര എവിടേക്കാ പോകാൻ? ഇപ്പോ വേറെ ഇടം കാണുമേ. എന്റെ രാധ, പെട്ടെന്ന് ഇങ്ങനെ ലീവ് എടുക്കാൻ, എനിത്തിങ് പർട്ടിക്കുലർ? കുറെ ലീവ് ബാക്കിയുണ്ടല്ലോ, എന്തിനാ വെറുതെ വേസ്റ്റ് ചെയ്യുന്നേ? ചില സ്ഥലങ്ങളിലൊക്കെ പോവാനുണ്ട്. ഓക്കേ, ആസ് യു വിഷ്. നിക്കി നിക്കി പോയിടാതെ കോഫി കുടിച്ചിട്ട് പോവാം. കുടിച്ചാ മാത്രം പോരാ, നന്നായിരിക്കുന്ന ഒരു കോംപ്ലിമെന്റ് കൂടി എഴുതി കൊടുക്കേണ്ടി വരും കേട്ടോ. ൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോ. എങ്ങനെ ഉണ്ടായിരുന്നു സാറേ, നിർമാലിയൊക്കെ ഭംഗിയായിട്ട് തൊഴുതോ? എന്റെ വാരരെ, ഇതൊക്കെ ഞങ്ങളുടെ അടുത്ത് മറച്ചു വെച്ചെന്തിനാ?
നിങ്ങളൊരു സ്ത്രീക്ക് വീടെടുത്തു കൊടുത്തു, നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് കൂട്ടിനുമാക്കി, ഇപ്പതേ അവരെയും കൊണ്ട് ഗുരുവായൂർക്കും പോയി. ഇതൊക്കെ ആ പരമനായരും ബ്രോക്കർ പിള്ളയൊക്കെ പറഞ്ഞിട്ട് വേണ്ടി വന്നല്ലോ ഞങ്ങൾ അറിയാൻ. സാറേ ഇവരുടെ കാര്യം പോട്ടെ, ഞാനല്ലേ സാറിന് ആദ്യം ഒരു ചാല് വെട്ടി തന്നത്, എന്നോടെങ്കിലും സത്യം തുറന്നു പറയാറുണ്ടല്ലോ. പുതിയ ബന്ധങ്ങൾ വന്നപ്പോ നമ്മളൊക്കെ അന്യന്മാരായി. ആ ഇനി എന്നാണോ വീട് ഒഴിഞ്ഞു തരാൻ പറയാ. ഇനിയെങ്കിലും ഞങ്ങളോടും തുറന്നു പറ. ശരിയാണോ സാറേ? സാറേ കേക്കാനുള്ള കൊതിയുണ്ടാ? ശരിയാ, ഞാനൊരു സ്ത്രീക്ക് വീടെടുത്ത് കൊടുത്തു, ഗുരുവായൂർക്ക് കൊണ്ടുപോയി മുറി എടുത്ത് താമസിപ്പിച്ചു. എന്താ പാടില്ലേ? ഇയാളെന്താ കടിച്ചു കീറാൻ വരണേ? എവിടെയോ പ്രശ്നമുണ്ട്. ഇന്നലെ ഞാൻ അല്പം ക്ഷോഭിച്ചു പോയി. ഞാനും നിങ്ങളും തമ്മിലാകുമ്പോ അത് വേണ്ടായിരുന്നു, പാടില്ലായിരുന്നു. സോറി. നിങ്ങൾ കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ഞാൻ അതെങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? അലോഹ്യൊന്നും തോന്നരുത്. നിങ്ങളൊക്കെ ഉള്ളൂ എനിക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട്. അതിനിപ്പോ ഇവിടെ ആർക്കാ അലോഹ്യുള്ളത്? അതൊക്കെ അപ്പോഴേ മറന്നു കഴിഞ്ഞില്ലേ? പറയാനുള്ള ആണെങ്കിൽ ആരും പറയും. വേണോ? ഉണ്ടല്ലോ. വേണോട്ടാ?
ഇപ്പോഴെങ്കിലും ഓർമ്മ വന്നല്ലോ ഞങ്ങളുടെയൊക്കെ കാര്യം. അയൽവാസികള, ഇവിടെ ഇവരാണ് ഞങ്ങൾക്ക് ആകെ കൂടിയുള്ള ഒരു സഹായം. ചേച്ചിയാ ആകെ കൂടി ഒരു ഒറ്റ ആളെ അറിയിച്ചുള്ളൂ രജിസ്റ്റർമാരിന്റെ കാര്യം. അത് ചേച്ചിയാ, അമ്മയുടെ സ്ഥാനത്തു നിന്ന് നടത്തി തരേണ്ട ആളാ. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ടാ നടത്തി തരേണ്ട ആളെ അറിയിക്കുന്നത്. അതൊരു തോന്നിയാസായിട്ടാ എനിക്ക് തോന്നിയത്. അതാ മറുപടി പോലും അയക്കാതിരുന്നത്. പിന്നെ ഇവളുടെ വിവരം അറിയിച്ചുകൊണ്ടുള്ള കത്ത് വന്നപ്പോ തോന്നി നിന്നോടുള്ള ദേഷ്യത്തിന് ഇവളോട് എന്തിനകന്ന് നിൽക്കുന്നെന്ന്. എനിക്ക് ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതി. ഏതായാലും വന്നു കിട്ടിയ സ്ഥിതിക്ക് ഉടനെ എങ്ങും തിരിച്ചു പോകാന്ന് കരുതണ്ട. അങ്ങനെ പോവാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല മോളെ. സാറിന് ഓഫീസിൽ പോന്നില്ലേ? ഇല്ല. കാപ്പ് കുടിക്കണ്ടേ? നല്ല സുഖമില്ല. എന്തു പറ്റി? ഒന്നുമില്ല, റെസ്റ്റ് ചെയ്താ മതി. വീട്ടുകാർ എതിർക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അവരുടെ മുമ്പിൽ നമ്മൾ ചെയ്തതായിരുന്നു ശരിയെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുക ഭാഗ്യമാണ്, സുഹൃതമാണ്. ഒരിക്കലൊരാളെ വിശ്വസിച്ചു, അത് തെറ്റിപ്പോയെന്ന് കരുതി എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയണോ ചേച്ചി? ഇല്ല സന്ധ്യ, എന്റെ ധാരണ തെറ്റല്ല. അനുഭവങ്ങളൊക്കെ എന്നെ പൊള്ളിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കൽ കൂടി ധൈര്യമില്ല, അതൊന്നും പറഞ്ഞ കുട്ടിക്ക് മനസ്സിലാവില്ല. വരൂ. സാറ് പരിചയപ്പെട്ടില്ലല്ലോ. വേണോട്ടിന്റെ ചേച്ചിയാ. ഇത് ഞങ്ങളുടെ സാറ്. ഇവിടെ താമസം. ഓഹോ, അപ്പൊ എല്ലാം അറിഞ്ഞുണ്ടായിരുന്നു ഈ കളിയൊക്കെ അല്ലേ? അല്ല, നമ്മള് കാണുമ്പോഴോ പരിചയപ്പെടുമ്പോഴോ അടുക്കുമ്പോഴോ ഗുരുവായൂർ പോകുമ്പോഴോ ഒന്നും രാധ വേണു സിസ്റ്റർ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. രാധ രാധ കരുതുന്നത് പോലെ അല്ല എന്റെ മനസ്സ്. അത് ഞാൻ നേരിട്ട് അറിഞ്ഞതാ. കൂടുതൽ വിശദീകരിക്കണ്ട. ജോലി സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ട സ്ത്രീയോട് താല്പര്യം തോന്നിയ കഥ അയാളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടവരും കേട്ടവരും പറഞ്ഞറിഞ്ഞു. ആ സ്ത്രീക്ക് വീടെടുത്ത് കൊടുത്തതും ഗുരുവായൂർക്ക് കൊണ്ടുപോയതും. പക്ഷേ അതെന്റെ ചേച്ചിയായിരുന്നു എന്ന്. വേണു, അമ്മയുടെ സ്ഥാനത്താ ഞാൻ ചേച്ചിയെ കണ്ടിരുന്നത്. വിവാഹവും കുടുംബവും വേണ്ടാന്ന് പറഞ്ഞ് നിന്നിരുന്ന നിങ്ങളും കണ്ടവന്റെ കൂടെ. നീ എന്താ പറഞ്ഞത്? അമ്മയുടെ സ്ഥാനത്താണ് ചേച്ചിയെ കണ്ടിരുന്നതെന്ന്?
എങ്കിൽ ഉറപ്പിച്ചോ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു പോറൽ പോലും ആ സ്ഥാനത്തിന് ഏൽക്കില്ല എന്ന് ഒന്നും കണ്ട് മോഹിച്ചല്ല. പെരുമാറ്റത്തിലെ മാന്യതയും അന്തസ്സുമൊക്കെ സത്യാണെന്ന് വിശ്വസിച്ചു പോയി. കുറച്ച് സ്വാതന്ത്ര്യം കാണിച്ചു. ആവശ്യങ്ങൾക്ക് ഉപകരിച്ച സുഹൃത്തിന് ഒരു വഴിപാടുണ്ടെന്ന് പറഞ്ഞപ്പോ ഗുരുവായൂർക്ക് പോകുമ്പോ കൂടെ വന്നോളാൻ പറഞ്ഞു. ശരിയാണ്, പക്ഷെ ആ മനുഷ്യൻ വെറി പിടിച്ച മനസ്സുമായിട്ട് ആ സമയത്ത് എന്റെ മുറിയിലേക്ക് കടന്നു വന്നപ്പോ ആട്ടിയിറക്കൻ എന്റെ ചേച്ചി അറിയോ. എന്നെ സൂക്ഷിക്കാൻ എനിക്കാവില്ലെന്ന് വന്ന പിന്നെ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. ഒളിച്ചും പതുങ്ങിയും മൂടി വെക്കേണ്ട ഗതികേട് എനിക്കും എന്റെ ചേച്ചിക്കും ഇല്ല. സന്യാസി ചമഞ്ഞു നടക്കുന്ന ഒരു മാന്യനുണ്ടല്ലോ ഇവിടെ, ആ തെണ്ടിക്ക വിളിക്കണ. ഞാനിവിടെ ഉണ്ട്. ഹലോ, ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെയല്ലേ തന്നെ ഞാൻ സ്നേഹിച്ചത് ബഹുമാനിച്ചത്? തനിക്കൊരു ജീവിതം ഉണ്ടായിക്കളാൻ ഞാനും എന്റെ ഭാര്യ എല്ലോടും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത്. എന്നിട്ടും എന്റെ ചേച്ചിയോട് എന്തേ തന്റെ നാറങ്ങിപ്പോയോ? ഞാനറിയാത്ത ഒരു മറുപടി ഇയാൾക്ക് പറയാനുണ്ടാവില്ല. നീ വാ. മനസ്സ് വല്ലാതെ നൊന്തപ്പോ ആശ്വാസമാവുമല്ലോന്ന് കരുതിയ നിന്റെ അടുത്ത് വന്നത്. അത് നാളെ തന്നെ ഞാൻ മടങ്ങുക വേണോ? ഇനി ഇവിടെ നിന്ന എനിക്ക് സ്വസ്ഥതയുണ്ടാവില്ല. ഇങ്ങനെ ഒരു അപ്പുറത്തുണ്ടെന്ന് കരുതി ചേച്ചി എന്നാ പോകുന്നത്? അഥവാ പോണെങ്കിൽ നമുക്ക് ഒരുമിച്ചാകാം, വേറെ വീട് അന്വേഷിക്കാം. ഞാൻ നേരം വിളിക്കട്ടെ, ഇപ്പൊ കിടന്നുറങ്ങാം. വേണമെന്നുള്ളവർ വന്ന് കഴിക്കട്ടെ, വിളിക്കാനും നിർബന്ധിക്കാനും ഇവിടെ ആർക്കും വയ്യ, അതിന്റെ ആവശ്യമില്ല. സാറ് പോയി. മേശപ്പുറത്തിരുന്ന എന്താ? ക്ഷമിക്കുക, എല്ലാ തെറ്റുകളും എന്റെ തന്നെ ആയിരിക്കട്ടെ. പോകുന്നു. മുങ്ങിയതാ. ഇനി എന്തു മുഖം വെച്ചാ നമ്മളെ ഫേസ് ചെയ്യാ? ഇനിയിപ്പോ സാവകാശം ആരെങ്കിലും വിട്ട് പെട്ടിയ സാധനമൊക്കെ എടുപ്പിച്ചാ മതിയല്ലോ. പോയി കിട്ടിയത് നന്നായി എന്ന് എനിക്കുള്ളൂ. കുറച്ച് ദിവസമായി സാറ് വന്നിട്ടില്ല. ഇന്നാണ് ലീവ് ആപ്ലിക്കേഷൻ പോസ്റ്റിൽ വന്നത്. അതിലും കാര്യമെന്താണെന്ന് പറഞ്ഞിട്ടില്ല. ലോങ് ലീവാണ്. എവിടുന്ന പോസ്റ്റ് ചെയ്തെങ്കിലും ഫ്രം അഡ്രസ് പോലും വച്ചിട്ടില്ല. ഞാൻ അവിടെ വന്നൊന്ന് അന്വേഷിക്കാനിരിക്കുന്നു. വീട്ടിൽ കയറി വന്നപ്പോ ഞങ്ങളുടെ വിഷമം കൊണ്ട് എന്തോ പറഞ്ഞു പോയി. ആ വാശിക്ക് ഒരക്ഷരം മിണ്ടാണ്ട് ഇറങ്ങിപ്പോയത്. പിന്നെ കിട്ടണത് ഒരു കത്ത. ആരും അന്വേഷിക്കണ്ട, എവിടേക്കും ഇല്ലാണ്ട് യാത്ര പോവാണെന്ന്. നിങ്ങൾക്കെങ്കിലും വിവരം അറിയുന്ന കരുതി. ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യുക? വേണോട്ടൻ തന്നെ പറ. സാറ് ചെയ്ത തെറ്റെന്താ? രാധേച്ചയോട് ഇഷ്ടം തോന്നി, കൂടുതൽ അടുത്ത് പെരുമാറി, ഇങ്ങോട്ട് അനുവദിച്ചപ്പോ തിരിച്ചു സ്വാതന്ത്ര്യം കാട്ടി. നീ കരുതുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എന്തല്ലാന്ന്? അമ്പലത്തിൽ നിന്ന് വരുമ്പോ ഇല്ലിക്കാടിന്റെ അവിടെ വേണോട്ടൻ എന്നെ കാത്തു നിൽക്കുമായിരുന്നില്ലേ? വിളിച്ചു നിർത്തി വർത്തമാനം പറയുമ്പോ എനിക്ക് നിൽക്കാണ്ട് ഓടി പോകായിരുന്നില്ലേ? എന്താ പോകാതിരുന്നത്? എനിക്കിഷ്ടായിരുന്നു വേണോട്ടനെ കാണുന്നത്, സംസാരം കേൾക്കുന്നത്. രാധേച്ചിക്ക് സാറിന് ഇഷ്ടായിരുന്നു, അത് ഉറപ്പാ. എന്നിട്ടിപ്പോ ഒന്നും അറിയാത്ത പോലെ എല്ലാ പിഴയും ആ പാപത്തിന്റെ മേൽ ചുമത്തുക എന്ന് പറഞ്ഞ ദൈവം പൊറുക്കില്ല. എത്ര മനസ്സ് നൊന്നിട്ടാ സാറ് എല്ലാം വിട്ടെറിഞ്ഞ് ഇറങ്ങിപ്പോയത്? എവിടെ ഉണ്ടെന്ന് വല്ല വിവരം കിട്ടിയോ ഇത്രയും നാളായിട്ട്? ഓഫ് ചെയ്യ്.
രാധയ്ക്ക് ഒരുപാട് കത്തുകൾ എഴുതി പിന്നെ വേണ്ടെന്ന് തോന്നി കീറി കളഞ്ഞു ഇപ്പോ എല്ലാം അവസാനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് വേണമെന്ന് തോന്നി ജീവിതത്തിൽ ആദ്യമായി ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നിപ്പോയി ശേഷിച്ച കാലം അവരെന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു പോയി തെറ്റാണോ എന്നെ ഇത്രമാത്രം കൂശിക്കാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് മധുരമായ ഒരു സ്വപ്നത്തിൻ്റെയും ഉണർവിൻ്റെയും ഇടയ്ക്ക് തിരിച്ചറിയാൻ വയ്യാതെ പറ്റിപ്പോയ എന്തോ ഒന്ന് എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും രാധ തയ്യാറായില്ലല്ലോ വേണ്ട ഇത്രയും കാലം കഴിവതും മാന്യതയോടെ ജീവിച്ചതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സ്നേഹിതന്മാരുടെയും അനുജനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന വേണുവിൻ്റെയും എല്ലാത്തിനുമുപരി രാധയുടെ മുമ്പിൽ ഞാൻ ആഭാസനായി വൃത്തികെട്ടവനായി മതിയായി ഒന്നുറപ്പ് നിങ്ങളുടെ സ്വീകൃതിയിലേക്ക് ഇനി ഒരിക്കലും ഒരിക്കലും ഞാൻ കടന്നു വരില്ല പക്ഷേ അവസാന ശ്വാസം വരെയും എൻ്റെ മനസ്സിൽ ഒരാളുണ്ടാവും രാധ രാധ മാത്രം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ആരെയും ഒന്നും അറിയിക്കരുതെന്നാണ് വാര്യർ സാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് ആരെയും അറിയിക്കണമെന്ന് തോന്നിയില്ല പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ചില കഥകളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇനിയിപ്പോ രാധയോട് പറയാം പറയണം സാർ Thank you.
ഗിണ്ടി എടുത്ത് മൂന്ന് പ്രാവശ്യം വളച്ച് ഗിണ്ടി കാമത്തെ നമസ്കരിക്കൂ. എഴുന്നേറ്റോളൂ, എഴുന്നേറ്റോളൂ. എന്നാ പിന്നെ ഞങ്ങള്.